കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അവർ എസ് വൈ എസിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ മറ്റു ഉസ്താദന്മാർ സഹോദര സഹോദരിമാർ നാം ഇവിടെ എല്ലാവരും വന്നു ചേർന്നതിന്റെ ഉദ്ദേശം ബുറുദ കേൾക്കാൻ വേണ്ടിയാണ്. അതിന്റെ ആളുകൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സമയം അവർ നമ്മുടെ വേദിയിലേക്ക് വന്നു എത്തും. അതേപ്രകാരം ബഹുമാനപ്പെട്ട നമ്മുടെ തലക്കിതങ്ങൾ അവരുകളും ഏതാനും നിമിഷങ്ങൾക്കകം ഈ സദസ്സിൽ വന്നിട്ട് ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിന് മുമ്പായി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സദസ്സിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വേദിയിൽ സുന്നി കുടുംബ സംഘടനയുടെ ഏകദേശം എല്ലാ നേതാക്കന്മാരും ഇരിക്കുന്നുണ്ട്. അതിന്റെ പുറമെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഈ നാട്ടിന് ചെയ്ത വലിയൊരു അനുഗ്രഹമുണ്ട്. ഈ നാട്ടിലുള്ള ഉസ്താദുമാരിൽ നിന്ന് പലരും റേഞ്ച് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മുഫത്തിസുമാർ, ഇങ്ങനെ തുടങ്ങുന്നു മുദരിസമാർ, ഖതീബന്മാർ, മുഅല്ലിമീൻ, എല്ലാ വകുപ്പിലും ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹം എന്നേക്കും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഘടനയുടെ എസ് എസ് എഫിന്റെ പേരിലാണ് ഈ ബുറുദ മജ്‌ലിസ് നടക്കുന്നത് എങ്കിൽ ഇതൊരു തുടക്കം എന്ന നിലക്ക് സുന്നി കുടുംബ സംഘത്തിൽപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തും അതേ പ്രകാരം എസ് വൈ എസും എസ് എസ് എഫും അതിന് കൈകോർത്തപ്പോൾ അതിന് ഗാംഭീര്യം കൂടുകയാണ്, പവർ കൂടുകയാണ്. ഈ തുടക്ക പരിപാടി അനുസരിച്ച് ഒരു വിജയത്തിലേക്കുള്ള കാൽവെപ്പായി ഇതിനെ ഞങ്ങൾ കണക്കാക്കുന്നു. ഈ നിലക്ക് നടത്താൻ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യദുല്ലാഹി അലൽ ജമാഅ, സംഘടിതമായി നിൽക്കുന്ന ആളുകൾക്കാണ് അല്ലാഹുവിന്റെ സഹായം എന്നും ഉണ്ടാക്കുക. ഒറ്റപ്പെട്ടവൻ പരാജയത്തിലേക്ക് അവനെ തള്ളപ്പെടുന്നു, അവൻ പരാജിതനാകുന്നു, രംഗത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ ആ നിധിയിലേക്ക് അവൻ എത്തിക്കളയുന്നു എന്നുള്ളതാണ്. എപ്പോഴും കൂട്ടത്തിൽ വേണം, കൂട്ടം വിടരുത് എന്നുള്ളതാണ്. കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഏതൊരു സംഘടനക്കും അല്ലെങ്കിൽ ഏതൊരു മഹല്ലനും ശക്തി വരുന്നത്, അല്ലാഹുവിന്റെ റഹ്മത്തതിന് വരുന്നത് ആ സമയത്താണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അങ്ങനെയാണ്. ദരിദ്രത്തിൽ നിൽക്കുന്ന ഒരു സ്വഹാബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ എത്രയോ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എത്രയോ കാശ് എന്റെ കയ്യിലേക്ക് വരുന്നുണ്ട്, അത് അങ്ങനെ തന്നെ ചെലവായി പോവുകയും ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ നിൽക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ എങ്ങനെയാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കുക? ഞാൻ വീട്ടിന്റെ പുറത്തു നിന്ന്, പുറത്തത്തെ റൂമിൽ, ഓഫീസിൽ നിന്ന് ഞാൻ കഴിക്കും. എന്റെ മക്കൾ അവർ വേറൊരു റൂമിൽ, എന്റെ ഭാര്യ വേറൊരു റൂമിൽ, ഇങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ഒന്നിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം.
ജമാഅത്തായിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കണം എങ്കിൽ നിന്റെ ഭക്ഷണത്തിലും അല്ലാത്ത പ്രവർത്തനത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. കൂട്ടത്തിനേക്കാണ് ബർക്കത്തുള്ളത്, കൂട്ടത്തിൽ നിൽക്കുന്നവർക്കാണ് ബർക്കത്തുള്ളത്, അതിനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത്. അതുകൊണ്ട് സംഘടനയിൽ ചേരാത്തവർ ഒറ്റപ്പെട്ടു പോകും. സംഘടനയിൽ ഉള്ളവൻ അവൻ എപ്പോഴും ഒരു യുദ്ധത്തിലാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഭാഗം ഞാൻ നീട്ടുകയല്ല. നമ്മുടെ ഈ സദസ്സ് മഹാനായ നമ്മുടെ മഹല്ലത്തിന്റെ ആളിയായും അല്ലാതെയും അതിനു മുമ്പ് തന്നെ എത്രയോ നേതൃത്വം തന്ന മഹാനായ താജുൽ ഉലമ നബറല്ലാഹു മർക്കദഹു, ഈ വേദിയിൽ എന്റെ ചെറുപ്പം മുതൽ തന്നെ മഹാനവറുകൾ നമ്മുടെ പുൽമാറിൽ വർഷത്തോറും വരാറുണ്ട്, അതിന് മുടങ്ങാറില്ല. ഒരു പ്രാവശ്യം വന്നപ്പോ വല്ലാത്ത ദേഷ്യത്തിലാണ്, അന്ന് വല്ലാത്ത ക്ഷീണത്തിലാണ്. അന്നത്തെ വയലിൽ മഹാനവറുകൾ പറഞ്ഞു, ഇന്ന് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ എങ്ങനെ വരും, ക്ഷണിക്കാൻ പോകാനുള്ളത് നമ്മുടെ ആചാറ് മാത്ര. പക്ഷെ ആചാറ് ക്ഷണിക്കാൻ പോയപ്പോ തങ്ങളെ ഒളികൾ പറഞ്ഞു സ്റ്റേജിലിരുന്ന്, ഞാൻ കുറെ ഓനെ ചീത്ത പറഞ്ഞു, ഓൻ പോന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറയുന്ന ഒക്കെ കേട്ട് ഉണ്ടാണ്ട് നിൽക്കുന്നതാണ്, എന്റെ കെണിയെല്ലാം ഓന് പഠിച്ചിട്ടുണ്ട്. അവസാനം ഇറങ്ങി തങ്ങളെ കൊണ്ട് ആചാര, ഇത് തങ്ങൾ വന്നിട പറഞ്ഞ കഥയാണ്. അപ്പൊ ആ നിലക്കെങ്കിലും നമ്മളെ നാട്ടിലേക്ക് എത്തി അവസാന സമയം, അവസാനത്തെ വർഷം പോലും ഈ മഹലിലേക്ക് മഹാനവറുകൾ എത്തിയിരിക്കുന്നു. ഈ സദസ്സിൽ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ കൈ ചുംബിക്കാതെ തങ്ങളുടെ തട്ടം മേൽത്തട്ടം മാത്രം എടുത്ത് സദസ്സിനെ കൊടുക്കുകയും അത് ചുംബിക്കുകയും ചെയ്തു. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അവരുടെ കബറിടം പ്രകാശിക്കുമാറാകട്ടെ എന്നത് വരെ. മഹാനവറുകളെ അറിഞ്ഞവർ അറിഞ്ഞു, അല്ലാത്തവർ അറിഞ്ഞില്ല. നമ്മളൊന്നും അറിഞ്ഞില്ല, അറിഞ്ഞ ആളുകൾ അത് അറിഞ്ഞിരിക്കുന്നു. ആദൂരിന്റെ അകത്തുള്ള നമ്മുടെ ആറ്റുതങ്ങൾ ഇപ്പോൾ ആ കുടുംബത്തിൽ നിൽക്കുന്ന ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ആറ്റുതങ്ങൾ. ഔക്കോയിച്ച കുഞ്ഞുകോയിച്ച എന്ന് പറയുന്ന രണ്ട് മഹാന്മാരുണ്ട്, പാപ്പന്മാർ. അബ്ദുല്ലാഹിൽ അഹദിൽ ആദൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് യമനിൽ വന്ന ആളാണ്. അയാളെ മഖാം നിൽക്കുന്നു, അതിന്റെ തൊട്ടടുക്കത്ത് മുമ്പിൽ ഈ മഹാന്മാർ കിടക്കുന്നു. വലിയ കറാമത്തിന്റെ ആളുകളാണ് അവർ. അവരുടെ കറാമത്ത് ഉള്ള ഒരു പ്രത്യേകതയുണ്ട്, പാമ്പുകൾ വരുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഔക്കയിച്ചന്റെയോ അല്ലെങ്കിൽ കുഞ്ഞുകോയിച്ചന്റെ പേര് പറഞ്ഞാൽ തന്നെ പാമ്പ് ഓടിപ്പോകുമെന്നാണ്. വീട്ടിൽ ഒളിച്ചു നിൽക്കുന്ന പാമ്പിനെ മാറ്റാനുള്ള പദ്ധതി അവർ എടുക്കുന്നത്, ആ വീട്ടിലേക്ക് ഇവരെ ക്ഷണിച്ചു പോയാൽ തന്റെ അരപ്പട്ടിലുള്ള ബട്ടൺ എടുത്താൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് തെറിച്ചു വരും. ഇതിനെ കണ്ടാൽ തന്നെ ആ പാമ്പ് ഓടിപ്പോകലാണ് പതിവ്. കൊടകിലെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. സേക്കമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ പറമ്പിൽ പാമ്പിന്റെ ശല്യം വന്ന സമയത്ത് സേക്കമ്മ അതിന് പല വിദ്യകളും പയറ്റി നോക്കി, പല പൂജകളും നടത്തി. അത് ഒഴിഞ്ഞു പോകാത്തത് കണ്ടപ്പോൾ ആ പറമ്പിലേക്ക് കയറാൻ കഴിയാതെ വന്ന സമയത്തിന്റെ അകത്ത് എല്ലാ മരുന്നുകളും അന്വേഷിച്ചു, പൂജകളെല്ലാം നടത്തി, എന്നിട്ടും ആ ശല്യം അവിടുന്ന് മാറാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു തങ്ങൾ ആദൂറിന്റെ അകത്തുണ്ട് എന്ന് അറിഞ്ഞു. അയാളെ കൊണ്ടുപോയി. അയാളെ കൊണ്ടുപോയതിന്റെ ശേഷം അവിടെ മന്ത്രിക്കുകയല്ല ചെയ്തത്, ആ കുന്നിൻ പുറത്ത് കയറി കൊണ്ട് അയാള് പറഞ്ഞു, ഈ കുന്നിൽ നിൽക്കുന്ന പാമ്പുകൾ മുഴുവനും അടുത്ത കുന്നിലേക്ക് കയറി പോകണം, ഞാനാ പറയുന്നത് ആദൂർ തങ്ങള്. ഇയാളെ മന്ത്രദേവുണ്ട്. അയാള് ഇറങ്ങി വരുന്നു, അയാളെ പിന്നാലെ പാമ്പും ഇറങ്ങി വരുന്നു. ഒരു മാസക്കാലം ആ പാമ്പ് അങ്ങനെ തന്നെ ഇറങ്ങുകയാണ്. അത്രയും പാമ്പുകൾ ആ കുന്നിലുണ്ടായിരുന്നു. ആദൂറിലെ ഉറൂസിന് വേണ്ടി
ലോഡ് കിടക്കുന്ന അരികൾ സേക്കമ്മ ഇങ്ങോട്ട് അയച്ചിരുന്നു. കറാമത്താണ് അവരുടെ അവരുടെ മക്കളിൽ പെട്ട ആളാണ് ഈ ആറ്റുതങ്ങൾ. എന്തിനു ഞാൻ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ, മഹാനായ താജിൽ ഉലമന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നും അയാൾ നിൽക്കുന്ന ചെറിയ കുടിയിലാണ്. വലിയ വാർപ്പിന്റെ പുരൊന്നുമില്ല. സി എം ഇബ്രാഹിം ഇത് കണ്ട് ഒരു വാർപ്പിന്റെ പുര നല്ലതെന്ന് കെട്ടിയെടുത്തു. ആ കൊടുത്ത സമയത്ത് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾക്ക് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് സി എം, അതിൽ പോയി എപ്പോഴാണ് കുടിയിരിക്കുന്നത്? സി എം കെട്ടിയ ഓനിരിക്കും. അങ്ങനെ സ്വന്തം പെങ്ങൾക്ക് അത് വിട്ടുകൊടുത്തു. അയാൾ ആ കുടിയിൽ തന്നെ ഇന്നും നിൽക്കുന്നു. പഴയ വീട് കുണിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളോ? എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു ബനിയനും എടുത്ത് ഒരു കള്ളി തുണിയും ഇട്ട് മൂപ്പറവിടെ ഇരിക്കും. പോയി കഴിഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടേയില്ല. ഒരു പീടിയും വലിച്ചും ഉണ്ടാട്ടിരിക്കും. ക്ഷണിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ, അകത്തേക്ക് കടക്കാൻ പോകുള്ളൂ. ചിലപ്പോൾ നല്ല നിലക്ക് സംസാരിക്കും, ചിലപ്പോൾ പാട്ട് പാടും. അത് ഏത് വ്യക്തി പോയാലും ശരി, ആര് വന്നാലും ശരി, ഇനി സയ്യദല്ല, തങ്ങളല്ല, ഉസ്താദല്ല, ഖാദിയാറല്ല, ആര് പോയാലും മൂപ്പർക്ക് കടക്കും. മൂപ്പർ ആ സമയത്ത് വിളിക്കേണ്ടവനെ വിളിക്കും, സംസാരിക്കുന്നവനോട് സംസാരിക്കും. അത്രയുള്ള അയാളെ വിഷയം, അതിലപ്പുറമൊന്നുമില്ല. അല്ലെങ്കിൽ പോകുമ്പോ തന്നെ പയ്യപ്പയ്യ അതെന്തിനാ അയാളത്തേക്ക് അങ്ങനെയും പോകുന്നത്? ചില പ്രത്യേകതകൾ മഹാനവറുകൾക്കുണ്ട്. പറയുന്ന വാക്കുകൾ അത് പറഞ്ഞു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട, കയ്യിലൊന്ന് തരയൊന്നും വേണ്ട, ആ പറഞ്ഞ മതി, അപ്പോൾ തന്നെ അത് സാധിക്കും. അയാളുടെ ഏട്ടനാണ് മഹാനായ ഉമ്പുതങ്ങൾ. ഇന്നും ജീവിച്ചു നിൽക്കുന്നു അയാൾ. പക്ഷെ അയാള് മദനിയാണ്, ഉള്ളാളത്ത് സയ്യദ് നിങ്ങളെ താജുൽ ഉലമന്റെ അടുത്ത് പഠിച്ച ആളാണ്. പക്ഷെ ഇയാൾക്ക് ഒന്നും അറിഞ്ഞു, ഈ ആറ്റക്കോയക്ക് ഒന്നും അറിഞ്ഞൂടാ, വിവരം കുറവാണ്. ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളാണ് അയാളെ ജ്യേഷ്ഠൻ ഉമ്പുതങ്ങൾ. പക്ഷെ ആ കറാമത്ത് അയാളിലില്ല. അയാള് വല്ല കാര്യം ആരും ആവശ്യപ്പെട്ടാൽ ആറ്റിന്റെ അടുത്തേക്ക് പോയിക്കോ എന്നാ പറയും. അങ്ങനെ ഒരു ദിവസം ഒരു ബട്ടർ വന്ന് പറഞ്ഞു, തങ്ങളെ എന്റെ ഓളം മാല കാണുന്നില്ല, മാല കാണാറില്ല. ഉമ്പുതങ്ങൾ കുറെ ആലോചിച്ച്, ഇത് ഉമ്പുതങ്ങൾ എന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണ്, ആറ്റിന്റെ അടുത്തേക്ക് ഇനി പോയിക്കോന്നാണ്. പക്ഷെ ആറ്റുങ്ങളെ ഈ ബട്ടർക്ക് അറിയില്ല. അങ്ങനെ ആറ്റുതങ്ങളുടെ അടുക്കലേക്ക് ബട്ടർ പോയി. എന്താടാ വന്നേ? എന്റെ ഓളം മാല കാണുന്നില്ല. അയാളെ പ്രതി, നിന്റെ ഓളമാണ് ഞാൻ എടുത്തില്ല, നടക്കുന്ന ഇല്ല എടുത്തു. അയാളെ വിഷയം, നിന്റെ ഓളമാല ഞാനൊന്നും കൊണ്ടുതന്നെ നടക്കുന്ന, ഓൻ പേടിച്ചില്ല കിടന്നു പുറത്തു. എന്ത് പറഞ്ഞു അയാള്? അയാളിങ്ങനെ പറഞ്ഞു, ഇനി നാളെ വാന്ന. അയാൾക്ക് ഇന്ന് കുറച്ച് അപ്പുറമാണ് ഉമ്പുതങ്ങൾ. പിറ്റേ ദിവസം വന്നു, വന്നിട്ട് പറഞ്ഞു, നീ ഇന്നും പോയിട്ട് പറയണം, ഞാൻ പോലെ ഗുരുക്കളെ ഞാൻ പോലെ. അയാൾ വല്ലാത്ത പറയും, നീ പോകുന്ന പേടിക്കണ്ട, തല്ലൊന്നുമില്ല, നീ പേടിക്കണം, പോയിക്കോ. ആരെ പിറ്റേ ദിവസവും പോയി, പോയിട്ട് പറഞ്ഞു, എന്റെ മാല അവളെ ഇന്നലല്ല നിന്നോട് പറഞ്ഞു, എന്റെ മാല ഞാൻ എടുത്തില്ല, നടക്കുന്നില്ലെന്ന്. ഇനി വരെ തെക്കുന്നവന് വിചാരിച്ചു, അന്നും ഇറങ്ങിപ്പോയി. ഇന്നെന്ത് പറഞ്ഞു? ഇന്ന് ഇങ്ങനെ പറഞ്ഞു, ഇനി എന്നെ അയക്കരുത്, നാളെ വാ. ഇയാളെ ഇയാൾക്കല്ല അതിന്റെ കെണി അറിയാം. പിറ്റേ ദിവസം പോവാൻ പറഞ്ഞു. പിറ്റേ ദിവസം പോയി, ഓൻ പേടിച്ച് പേടിച്ച് പേറച്ചിട്ട് ആ മുറ്റത്തേക്ക് മെല്ലെ കിടന്ന്, എന്താടാ എന്റെ ഓളെ നിന്റെ ഓളെ മോലെ നിന്റെ മുറ്റത്തുണ്ട്, പോയിക്കോന്ന്. ഇത്രേ നിന്റെ ഓളെ മോലെ നിന്റെ മുറ്റത്തുണ്ട്, പോയിക്കോന്ന്. മൂന്നാമത്തെ ദിവസം തങ്ങള് പറഞ്ഞു, ഓന് സന്തോഷായി. എന്ത് പറഞ്ഞു തങ്ങള്? നിന്റെ മുറ്റത്തുണ്ട്, എന്നാ നീ പോയിട്ട് പരുത്. അങ്ങനെ മുറ്റത്തുള്ള എല്ലാ പർവ്വത എല്ലാ പരിധി എല്ലാം അടിച്ച് വൃത്തിയാക്കി ഏടേടെ തേടി നോക്കുമ്പോ ഈ സാധനം കാണാനില്ല. അങ്ങനെ ക്ഷീണിച്ച് രണ്ടാളും മുറ്റത്ത് ഇരിക്കുന്ന സ്റ്റെപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാക്ക തന്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓരയിൽ വന്നിരുന്നു. അതിൽ വന്ന് ഇരുന്ന് പറക്കുന്നത് കണ്ടിട്ടുണ്ട്. മാല തായോട്ട് വീഴുന്നതും കണ്ടു തന്റെ മുറ്റത്തേക്ക്. അത് എടുത്ത് ആ മനുഷ്യൻ നല്ല സന്തോഷത്തോടു കൂടി തങ്ങളടുത്തേക്ക് വന്നു, തങ്ങളെ എന്റെ മാല കിട്ടിയിരിക്കുന്നു, ഇതാ. അപ്പോൾ അയാളെ പ്രതികരണം എന്തോ അറിയോ? ഓ, നിന്റെ മാല കണക്കാണ്, കൊണ്ട് വണക്ക് പറഞ്ഞു. അയാളെ വിഷയത്രയുണ്ട്. അടൂരിന്റെ അകത്ത് ഒരു ഹിന്ദു സുഹൃത്തിന്റെ കുഞ്ഞിനെ കാണാനില്ല. മഗരിബിന്റെ സമയമാണ്, എന്ത് ചെയ്യും? ഏടെ പരിധിയിലും കുഞ്ഞിനെ കാണാനില്ല, ചെറിയ കുഞ്ഞാണ്. അങ്ങനെ അവസാനം അവർ തീരുമാനിച്ചു, ഒരു ജീപ്പും പിടിച്ച് ആദൂരിലേക്ക് എത്തി. തങ്ങള് ഗുരുക്കളെ ഇങ്ങനെ ഇങ്ങനെ എന്റെ കുഞ്ഞിനെ കാണാൻ എവിടെ പോയെന്ന് അറിയില്ല. വൈകുന്നേരം മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നു. ഉടനെ തങ്ങ പറഞ്ഞു, മുറ്റത്ത് തെങ്ങിന്റെ കുണ്ടിലുണ്ട് എന്നറിയാം. പറഞ്ഞ ഒരു പരിഹാസമാണ്, തെങ്ങിന്റെ കുണ്ടിലുണ്ട് എന്നാണ്. ഇതെന്തൊരു കഥ, തെങ്ങിന്റെ കുണ്ടിലോ? അതെ, മുറ്റത്ത് തെങ്ങിന്റെ കുണ്ടിലുണ്ട് എന്നാണ്. അപ്പൊ ഒരു ഫോൺ വിളിച്ച് പോയി എത്തിക്കാൻ പറഞ്ഞില്ല. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ തോലിട്ട
ചപ്പ് നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ചപ്പിട്ട് നിറച്ചു വെച്ചിരുന്നു, അതിന്റെ അടിഭാഗത്ത് കുഞ്ഞി പെട്ടിട്ടുണ്ട്. ഇത് ഏടാ വരുന്ന ആദൂർന്ന് പറയുന്ന അടൂറുള്ള കഥ. അത് ഇത്രയും കറാമത്ത് ഇന്നും അയാളുണ്ട്. ഏത് വിഷയം പോയാൽ നമ്മോട് സംസാരിക്കും, പക്ഷേ ഗുരുത്വത്തോടും ബഹുമാനത്തോടെ പോകണം, അല്ലെങ്കിൽ ചിലപ്പോ ആട്ടോടെ. അപ്പൊ അത്രയും കറാമത്തുള്ള ആളുകൾ, ആ മഹാന്മാർ, എല്ലാ ആളുകളും അയാളുടെ അടുത്തേക്ക് പോയി സംസാരിക്കാറുണ്ട്, ആവശ്യത്തിന് പോകാറുമുണ്ട്. അങ്ങനെയുള്ള തങ്ങളെ വരികൾ ഞാൻ ബഹുമാനിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ മഹാനായ താജുല്ലുരമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെയാണ്. ആരിണ്ടറ ആലിമ ഉള്ളാളത്തോരല്ലാതെ ആള് പറയുന്ന വാക്ക്, ഉള്ളാളത്തോരല്ലാതെ ആരിമാരുണ്ട്? ആറ്റു തങ്ങൾ പറയുന്ന വാക്കാണ്. ആതുറിലേക്ക് വരുന്നൊന്ന് കണ്ടാൽ അയാൾ കുപ്പയും കുപ്പായമിടും, എന്നിട്ട് തങ്ങളെ കയ്യും പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാം. താജുല്ലുലമ പറഞ്ഞു, സദസ്സിന്റെ അകത്തിരുന്ന് സ്റ്റേജിൽ ഇരുന്ന് താജുല്ലുലമ പറഞ്ഞു, ഇതെന്തൊരു മുത്താണ്, ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഏത് ചിപ്പിലാ മുത്തുള്ളത് നമുക്കറിയില്ല, അതുകൊണ്ട് തങ്ങളെ എനിക്ക് ദുആ ചെയ്യണം. തൊട്ടടുത്ത് തങ്ങളോട് മഹാനായ താജുല്ലുലമ പറയുകയാണ്, താജുല്ലുലമനെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ഒരൊറ്റൊരു വ്യക്തിയെ അയാൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ ബഹുമാനിക്കില്ല, അയാളെ ഇരുത്തത്തിൽ അയാൾ ഇരിക്കും. ഇത് എത്ര വില ഉസ്താദല്ല, ആര് പോയാലും ആ ഇരുത്തം തന്നെ. പിന്നെ കണ്ടത് നമ്മുടെ സുൽത്താനുള്ളുരമ എ പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദ് ഈ പ്രാവശ്യം പോയപ്പോ ഒരു ബ്ലാങ്കറ്റും ഒരു സാരിയും, ആ വീട്ടിൽ ഉസ്താദ് കയറി അയാളുടെ വിൽക്കുന്ന കട്ടൻ ചായ അത് കുടിച്ചു. ഉടനെ പറഞ്ഞു, എ പി നിങ്ങൾ കുറെ സമയമായി ഞാൻ കാക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബ്ലാങ്കറ്റ് കയ്യിലെടുത്തു, സാലിയും കൊണ്ടു. ആദ്യമുള്ള പ്രസംഗിക്കുമ്പോ അങ്ങനെ തങ്ങളെ ആ സാലിട്ടാണ് ഉസ്താദ് പ്രസംഗിച്ചത്. ആരാണ് ആലിമ, ആരാണ് സയ്യിദ് എന്ന് മഹാന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. അവർക്കുള്ളത് അവരുടെ പിന്തുണയുള്ളത് മഹാന്മാരുടെ, അവരിയാക്കന്മാരുടെ പിന്തുണയാണ് അവർക്കുള്ളത്. മഹാനായ എ പി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നാടിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും ഓടി ചെല്ലുന്നുണ്ട് എങ്കിൽ മഹാന്മാരുടെ കഴിവുകളാണത്, ഔലിയാക്കന്മാരുടെ സഹായങ്ങളാണ്. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാ, ഹികമന്റെ മുസന്നിഫ്, ആ മഹാൻ ബാവന്റെ ഖബർ സിയാറത്തിന് വേണ്ടി മഹാനായ താജുല്ലുലമയും സുൽത്താനുള്ളുരമ എ പി ഉസ്താദും രണ്ടുപേരും യാത്രക്ക് പോയി. എ പി ഉസ്താദ് പറയുന്നു, അങ്ങനെ ഞങ്ങൾ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലായുടെ മഖാമിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറഞ്ഞു, ഹിക്കമ ചൊല്ലിക്കൊടുക്കാനുള്ള ഇജാസത്ത് ഞങ്ങൾക്ക് വേണം. ആവശ്യം അങ്ങനെയല്ലോ മക്ബറിന്റെ അടുത്ത് ഞങ്ങൾ പോയി പറയലേ. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലായുടെ ആ മഖാമിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഹേബിസ്താദ് പറഞ്ഞു, അത്രേ ഞങ്ങൾക്ക് ഹിക്കമ ചൊല്ലി കൊടുക്കാനുള്ള ഇജാസത്ത് വേണം ഇവിടെ നിന്ന് എന്ന്. അങ്ങനെ അവർ പറഞ്ഞു, സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു വന്നു. അന്ന് ഫുൾ രാത്രി ഉറക്കമില്ല, യാത്രയാണ്. പിറ്റേ ദിവസമാണ് ഉറങ്ങുന്നത്. ഉസ്താദ് വിവരിക്കുകയാണ്, ആ ഉറക്കിൽ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാ സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ വന്നു, വന്ന ഉടനെ തന്നെ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലായോട് ചോദിക്കുന്നു, ഹിക്കമ ചൊല്ലി കൊടുക്കാനുള്ള അനുവാദം വേണം, ഇജാസത്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാ പറഞ്ഞു, നിങ്ങൾ തഹജ്ജുദ് ഒഴിവാക്കാൻ പാടില്ല. ഹിക്കമിനുള്ള ഇജാസത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. فتهجد به نافلة لك قال الله عز وجل വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫറളിനേക്കാൾ കൂടുതലായി ഒരു ഫറള് നബിയെ അങ്ങക്ക് നാം തന്നത് തഹജ്ജുദ് നിസ്കാരമാണ്. നമ്മൾക്ക് മുഅക്കദായ സുന്നത്താണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് നിർബന്ധമാണ്. ആ തഹജ്ജുദ് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മസ്തതഴുത്തു. ഉസ്താദ് പറഞ്ഞ വാക്കതാണ്, എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ശ്രദ്ധിച്ചോളാം, കാരണം ഉറങ്ങാത്ത രാത്രികൾ എത്രയോ ഉണ്ട്. എത്രയോ രാത്രികൾ ഉസ്താദ് ഉറങ്ങാത്തതുണ്ട്. ഒരു ദിവസം ഉസ്താദ് എത്രയോ യാത്ര കഴിഞ്ഞു, രാത്രി 12:30 മണി വരുമ്പോ 1 മണിയാകുന്ന സമയം റൂമിലേക്ക് വന്ന് കയറുന്നു.
അങ്ങനെ റൂം അടച്ചപ്പോ സന്തോഷമായി ഉസ്താദ് റൂമിൽ കയറി ഇനി ഉറങ്ങുകയാണെന്ന് വിചാരിച്ചു. കുറച്ചു സമയം കഴിയുമ്പോ വരാന്തയിൽ ഉസ്താദ് ഇങ്ങനെ നടക്കുന്നു, എല്ലാരും ഉറങ്ങിക്കിടക്കുന്നു. ആ സമയത്ത് ഉസ്താദ് നടക്കുകയാണ് മർക്കസിൽ. അങ്ങനെ നടന്ന് നടന്ന് നീങ്ങുന്ന സമയത്ത് ഞാൻ കൺമുൻപിൽ പെട്ടു. ഉസ്താദ് വിളിച്ചു, വായില്ല ആ പേടിച്ചു. ഈ അർദ്ധരാത്രി സമയത്ത് ഇപ്പൊ വല്ല തല്ലും കിട്ടുമോ എന്നുള്ള പേടിയാണ്. കാരണം ക്ലാസിന്റെ സമയത്ത് പുറത്തേടും കണ്ടാൽ കാറിലെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് തല്ലു തല്ലു. അപ്പൊ അങ്ങനെ കിട്ടുമോ എന്നുള്ള പേടി ഈ രാത്രിയിൽ ഞാൻ പേടിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയി. റൂമിലേക്ക് വിളിച്ചു, ഫ്ലാസ്കിലെടുത്ത വെള്ളമെടുത്ത് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. 5 ഗ്ലാസ് വെള്ളം ഞാൻ കൊടുത്തു. അത് അങ്ങനെ തന്നെ ഉസ്താദ് കഴിച്ചു. അവസാനം ഉസ്താദ് പറഞ്ഞു, ക്ഷീണാണ്, ഉറക്കമാണ്, ഉറക്കം ഒഴിച്ചതിനുള്ള ക്ഷീണമാണ്. കൂടുതൽ ഉറക്കം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ധാരാളം കുടിക്കും, നമ്മൾ കുടിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇത്രയും വെള്ളം കുടിച്ചത്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, കാള് നീര് കെട്ടി നിൽക്കുകയാണ് കാറിൽ ഇരുന്ന് ഇരുന്ന്, ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ കാള് സമ്മതിക്കുന്നില്ല. ഇത്രയും അധ്വാനത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത്. അവിടെയാണ് ഉസ്താദ് പറഞ്ഞു, മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോഴാണ് ഇബ്നു ഹതായില്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാ ഹിക്കമ ചൊല്ലി കൊടുക്കാൻ വേണ്ടി അവർക്ക് ഇജാസത്ത് കൊടുക്കുന്നത്. നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ താജുൽ ഉലമ അബ്ദുള്ള മുസ്ലിയാർ ഹജ്ജ് ടൂറിന് കൊണ്ടുവന്ന ഉപ്പളയുള്ള അബ്ദുള്ള മുസ്ലിയാർ ഒരു കഥ പറഞ്ഞു. ടൂറിൽ കൊണ്ടുപോകുന്ന മഹാനായ താജുൽ ഉലമ എവിടത്തേക്കാണ്? ബഗ്ദാദിലേക്ക്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ മഖാമിന്റെ അടുത്തേക്ക് ബഗ്ദാദിലേക്ക് പോകുന്നു സിയാറത്തിന് വേണ്ടി. അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു, ഞാൻ പോകുന്ന സമയം മഖാം അടച്ചിട്ടിരിക്കുന്നു, ഇപ്പോൾ തുറക്കേണ്ട സമയമല്ല, ചില പ്രത്യേക സമയത്ത് മാത്രമേ അത് തുറക്കുകയുള്ളൂ. ആ സമയത്ത് തങ്ങൾ ആവശ്യപ്പെട്ടു, അത്ര എനിക്ക് അകത്തേക്ക് കടക്കണം. കാവൽക്കാരൻ പറഞ്ഞു, വാച്ച്മാൻ പറഞ്ഞു, ഇപ്പൊ തുറക്കാനാവില്ല, ഇപ്പോൾ തുറക്കാനാവില്ല. തങ്ങൾ സിയാറത്തിന് സലാം ചൊല്ലി ഫാത്തി എന്തോ ഓതി ഓതി ഉടനെ തന്നെ തിരിച്ചുപോയ ആ വാച്ച്മാൻ തിരിച്ചു വന്ന് പറഞ്ഞു, തുറന്നു കൊടുത്തുകൊണ്ട് എല്ലാ വാതിലും തുറന്നിട്ട് പറഞ്ഞു, എത്ര സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് സിയാറത്തായിക്കോളാം, അതിനുശേഷം ഞാൻ അടക്കുകയുള്ളൂ. എന്താ പറഞ്ഞോന്ന് നമുക്കറിയില്ല. മഹാനായ താജുൽ ഉലമ പോയ സമയത്തുള്ള കഥയാണിത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാന്മാർ അവർ മറഞ്ഞാലും കൺമുൻപിൽ മറഞ്ഞാലും നമ്മുടെ ഒപ്പം അവരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനവും അല്ലാഹു പൊരുത്തപ്പെട്ട അമലുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ തന്ന വഴി അതിലൂടെയാണ് നാം നടക്കേണ്ടത്. എന്താണ് അവർക്ക് നമ്മൾക്ക് അവർ പഠിപ്പിച്ചു തന്നത്, ആ വഴിയിൽ കൂടി നമ്മൾ കടക്കണം. ഏത് സദസ്സിലേക്ക് വന്നാലും ആ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് തന്റെ അരപ്പട്ടയിൽ നിന്ന് 500, 50, 100 ഉറുപ്പിക എടുത്ത് ആ അതിലേക്ക് ഇട്ടുകൊണ്ട് മാത്രമേ പോകുള്ളൂ. ഇത് എത്ര തവണ നമ്മൾ ഈ സദസ്സിൽ കണ്ടതാണ്. അവസാനം കഴിയില്ലാത്ത സമയത്ത് പോലും ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ എന്റെ കാശ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു എടുത്ത് തങ്ങൾ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ദാനമാണ് കൈ നീളമുള്ള ആളാണ്. എത്രയോ ആളുകൾ തങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു, തങ്ങൾ കൊടുക്കുന്നത് 50 രൂപയല്ല, 100 അല്ല, 500 നോട്ടുകളാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഏറ്റവും നല്ല ധർമ്മിഷ്ഠൻ, കിട്ടിയതുപോലെ കൊടുക്കുന്നവൻ. അന്നമാഉ വസ്സിയാദതു ലിൽ മാഇൽ ജാരി ലറാഖിദി, ശുദ്ധവും വളർച്ചയുമുള്ളത് അത് ഒലിച്ചു പോകുന്ന വെള്ളത്തിനാണ്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് അല്ല. ഒലിക്കുന്ന വെള്ളം എപ്പോഴും അത് കൂടുതലായി കൊണ്ടേ ഇരിക്കുകയാണ്, കെട്ടി നിൽക്കുന്ന വെള്ളം അതേ നിലയിൽ അത് നിൽക്കുന്നു. എന്നതുപോലെ സമ്പത്ത് എങ്ങനെയാണോ നല്ല വഴിയിലേക്ക് പോവുക, അതനുസരിച്ച് അത് മാറിക്കൊണ്ട് അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടേ വരികയാണ്. അപ്പോൾ കൊടുക്കുന്ന കഴിയാണ് ഏറ്റവും വലുത്. അതിൽ മുമ്പത്തിലാണ് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെ നീളുന്നു ഒട്ടനവധി കറാമത്തുകളും മഹത്വങ്ങളും, എല്ലാം നീണ്ടുകൊണ്ടേ പോവുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല
അവിടുത്തെ കബറിടം പ്രകാശിക്കുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ദിവസം തങ്ങളെ പേരിൽ ഒരു അപവാദം വന്നു, ഒരു ഫസ്കിന്റെ പ്രശ്നം. സുള്ളിയ ജമാഅത്ത് എന്നുള്ളതാണ് ആ തലാഖിന്റെ ഫസ്കിന്റെ പ്രശ്നം. വന്ന സമയത്ത് തങ്ങളുടെ പേരിൽ തങ്ങളുടെ ഹദറത്തിൽ ഈ ഫസ്ക് നടന്നു എന്ന് അതിൽ എഴുതി വെച്ചിരിക്കും, ഒപ്പിട്ടിരിക്കും. അങ്ങനെ വലിയ മുതലാളിയാണ് പെണ്ണിന്റെ ഒപ്പ്. പുതിയ ആളാണെങ്കിൽ പാവപ്പെട്ട ആളുമാണ്. അങ്ങനെ എന്റെ ജമാഅത്തുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഉസ്താദെ ഇങ്ങനെ ഒരു കഥയുണ്ട്, പക്ഷെ ഇതിനാരും തങ്ങളടുത്ത് പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പള്ളങ്കോടിനോടും ബി എസിനോടും അങ്ങനെ തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും അവർ കണ്ടു, പക്ഷെ അവരാരും തങ്ങളടുത്തേക്ക് പോകാൻ ഒരുങ്ങിയില്ല, അതാരും ഒരുങ്ങൂയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രശ്നം വന്നപ്പോ ആ പുതിയാപ്പിളനെ ഇങ്ങോട്ട് വിളിച്ചു, അയാളോട് വിഷയമെല്ലാം അന്വേഷിച്ചു. അന്വേഷിച്ചതിന് ശേഷം പക്ഷേ കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, കിട്ടിയ കത്ത് ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. വായിച്ചു നോക്കി, അതിൽ വല്ല കുറവുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ലെറ്റർ പേഡ് തങ്ങളുടേതല്ല, ഇതിലുള്ള ഒപ്പും തങ്ങളുടേതല്ല. ഞാൻ പറഞ്ഞു ഇത് വ്യാജമാണ്, ഇതെങ്ങനെ തെളിയും? തെളിയില്ലാനുള്ള വഴിയുണ്ട്, പക്ഷെ നമ്മൾക്കൊന്നും താജുല്ലോലമന്റെ അടുത്തേക്ക് ഈ മസ്ലിമായി പോകാൻ പറ്റില്ല, അതിന് വഴിയുണ്ട്, ഞാൻ കണ്ടെത്താം. ഞാൻ ബഹുമാനപ്പെട്ട ഹുസൈൻ സൈദി ഉസ്താദ് കേസറോഡിനെ വിളിച്ചു, ഉസ്താദെ തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം എന്ത്? തങ്ങളടുത്ത് പോയി അന്വേഷിക്കണം, പക്ഷെ നമ്മൾക്കൊന്നും അത് കഴിയില്ല. അപ്പൊ സഖാഫി, നിങ്ങൾ ആ പുതിയാപ്പിളയും കൂട്ടണം, കത്തും കൊണ്ടുവരണം, ഇന്ന വെള്ളിയാഴ്ച കേസിലൂടെ വന്ന് എത്തണമെന്ന്. ഇൻഷാല്ലാ ജുമാക്ക് എത്താൻ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ജുമായുണ്ട്, അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എത്താമെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, കേസിലൂടെ എത്തിയതിനു ശേഷം ഹുസൈൻ സൈദും ഞങ്ങളും ഉള്ളാളത്തേക്ക് പോയി. ഹുസൈൻ സൈദി അവർക്ക് തങ്ങളെ റൂമിലേക്ക് കടന്നു, കാര്യങ്ങളൊക്കെ വിവരിച്ചു. അങ്ങനെ വിവരിച്ചതിന്റെ ശേഷം ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു, ഞങ്ങള് പോയി. പോയിരുന്നതിന് ശേഷം ഖാലിസ്ഥാനത്തുണ്ടാകുമ്പോ ഉള്ള ഒരു പ്രത്യേകതയാ ഞാൻ പറയുന്നു. പുതിയാപ്പിളനെ അരുത്തി ഇരുത്തിയും കൊണ്ട് തങ്ങളവർ ചോദ്യം ചെയ്തു, എത്ര പെണ്ണുണ്ട ലോകത്ത്, ഓളെ പിന്നാലെ നിയന്ത്രി നടക്കണം, നിനക്ക് നല്ല പെണ്ണ് ഞാൻ കെട്ടിച്ച് തരാം, ഓളെ അല്ല തങ്ങളെ, എനിക്കോൾ എന്നെയാണ്, എനക്കൊരു മോനുണ്ടതിൽ, എനിക്കോൾ വേണം. പിന്നെയും തങ്ങൾ പറയുന്നു, നീ എന്തൊരു മനുഷ്യന്, ഓളെക്കാളും ഭംഗിയുള്ള ഞാൻ തരാന്ന്, നല്ല ചെറുപ്പക്കാരത്തിയായ പെണ്ണുണ്ട്, നിനക്ക് ഞാൻ കെട്ടിച്ചു തരാം. അവള് വിട്ടെ ആവേല, എന്ത് പറഞ്ഞാലും ഓന് പറയുന്ന ആവേല എനിക്ക് അവളാണ്. ഞാൻ കുറെ നേരം ഉണ്ടാണ്ടിരുന്നു, ഇത് ആലോചിച്ചു, എന്തിനാണ് ഈ തങ്ങൾ ഇങ്ങനെ പറയുന്നത്? പല അടവുകളും തങ്ങൾ അവനോട് പറഞ്ഞു നോക്കി, പക്ഷെ ഇതിനൊന്നും അവന് സമ്മതിക്കുന്നില്ല. ഇതെന്തിനായിരുന്നു ഈ വാക്കെല്ലാം തങ്ങൾ അയാളോട് പറഞ്ഞത്? ഇത് അവന്റെ മനസ്സറിയാൻ വേണ്ടിയാണ്. ഈ പെണ്ണും വാനുമായിട്ട് വല്ല തർക്കത്തിലുണ്ടോ? ആ പെണ്ണിന് അവനിക്ക് ഇഷ്ടമുള്ളതോ ഇല്ലാത്തതോ, അവന്റെ വക്കൽ നിന്ന് വല്ല തെറ്റുകളും അതിനുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്, ആ രഹസ്യങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയാണ്, ആ മനസ്സിൽ അവളോടുള്ള വെറുപ്പുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ആ ഇടയ്ക്ക് വെച്ച് പറയും എന്ന ലക്ഷ്യത്തോടു കൂടി പല നിലേന തങ്ങൾ ചോദ്യം ചെയ്തു, പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല. തങ്ങളെ ചോദിച്ചു, ഓള് നിനക്ക് വേണോ? വേണോ. നീ എന്തുകൊണ്ട് അവളെ കൊണ്ടുവരാൻ പോയില്ല? അപ്പോൾ സത്യം തുറന്നു പറഞ്ഞവൻ, തങ്ങളെ ഞാൻ പോകാത്തത് കൊണ്ടല്ല, ഞാനും ഓളുമായി ഒരു തർക്കവുമില്ല, പിന്നെന്തുകൊണ്ട് പോയില്ല? എന്റെ അമ്മോശൻ പോകാൻ സമ്മതിക്കുന്നില്ല, എന്റെ വീട്ടിലെത്തിയാൽ നിന്റെ കാളു കൊത്തുമെന്ന് പറഞ്ഞിരിക്കും. എനിക്കും അമ്മോശനാ ശരിയില്ലാത്തത്, ഞാനും ഭാര്യയുമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ നല്ല സ്നേഹത്തിനും സന്തോഷത്തിനുമാണ് നിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. തങ്ങളുടെ ചോദ്യമെല്ലാം കഴിഞ്ഞതിനു ശേഷമുള്ള മറുപടിയാണ്, ഉടനെ തങ്ങൾ പറഞ്ഞു, ഇത് ഞാൻ എഴുതി കൊടുത്ത ലെറ്റർ പേടല്ല, എന്റെ ഒപ്പല്ലാതിലുള്ളത്. ആ ജമാഅത്ത് നിന്ന് വന്ന ഉസ്താദ്, ആ ഉസ്താദോട് ഞാൻ പറഞ്ഞു, ഫസ്കിന്റെ എല്ലാ നിയമങ്ങളും ഒത്തിട്ടുണ്ടെങ്കിൽ നീ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓൻ ചെയ്ത പണിയാണ്, അതുകൊണ്ട് അവന്റെ ഫോൺ നമ്പർ കൊണ്ടുവാ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ അത് ഫസ്കല്ല എന്നവിടെ സ്ഥിരപ്പെടുത്തി.
ഈ കത്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകും ജമാഅത്തിലേക്ക്. ജമാഅത്തിന്റെ പ്രസിഡന്റിനെ വിളിച്ചു തങ്ങൾ. അങ്ങനെ ആ കേസ് തന്റെ മരുമകനാകുന്ന കുമ്പോൾ തങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹാനവറുകളാണ് ആ സമയത്ത് കേസുകൾ മുഴുവനും തീർക്കുക. അതിന് വല്ലാത്തൊരു കഴിവ് മഹാനായ കുമ്പോൾ തങ്ങൾ ആറ്റക്കോയക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാന നൽകിയിരിക്കുന്നു. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ. പല ഭേദികളും അയാളുമായി ഈ വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തീർക്കാനുള്ള വല്ല നല്ല ഉൾക്കുള്ള മനുഷ്യനാണ്, അതിലുള്ള കെൽപ്പുള്ള ആളാണ് മഹാനവറുകൾ. അങ്ങനെ ആ സ്ഥലത്ത് വെച്ചാണ് ആ പ്രശ്നങ്ങൾ തീർക്കുക. ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ കാളി സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് എങ്ങനെ വിചാരണ ചെയ്യണം, വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടത് അനുസരിച്ച് മാത്രമല്ല, അതിന് വിസ്തരിക്കുന്ന വിസ്താരമാണ് നമ്മൾ കേട്ടത്. ശരിക്കും നിനക്ക് തങ്ങൾ ചോദ്യം ചെയ്യുകയാണ്, അല്ലാഹുവേ അവരുടെ കബറിടം സ്വർഗപൂരിതമാക്കണേ അല്ലാഹ്. ആ പാദം പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല സ്വഭാവം, നല്ല സ്വഭാവം, ധീരത. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരത, ആ ധീരതയാണ് മഹാനവർക്കുള്ളത്. വലിയൊരു കറാമത്താണ് ഹൈബത്ത് എന്നുള്ളത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ള രണ്ട് കാര്യമാണ് സമ്മേളിച്ചിട്ടുള്ളത്, ഒന്ന് വഖാർ, മറ്റൊന്ന് ഹൈബത്ത്. മുഖഗാംഭീര്യം, അതോടുകൂടി മനസ്സിനൊരു ഭയം. ചില ആളെ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയം തോന്നുകയാണ്. ആ ഭയം എന്നുള്ളത് അത് അവർക്കുള്ള കറാമത്താണ്. ഇത് രണ്ടും സമ്മേളിച്ച ആളാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നത്. മുഖഗാംഭീര്യത്തിന് പുറമെ ഹൈബത്തും കൂടിയുണ്ട്, കണ്ടാൽ തന്നെ പേടിച്ചു പോകും. അതിനൊരു കറാമത്താണ് മഹാനായ താജുൽ ഉലമക്കുള്ളത്, ഹൈബത്ത്. കണ്ടാൽ ഒരു പേടി, മനസ്സിനൊരു പേടി, അടുത്തു പോകാൻ പേടി. എത്ര വലിയ ആളാണെങ്കിലും ആ റൂമിന്റെ വായിലേക്ക് എത്തുമ്പോൾ പേടി, സംസാരിക്കാൻ പേടി. നിക്കാഹിന്റെ സദസ്സിൽ നിന്ന് കുത്തു പോകുന്ന ഖതീബിനി ഉറക്കുന്നു. എത്ര വലിയ ആളാണെങ്കിലും ഉറക്കുകയാണ്, അത് സയ്യിദാണെങ്കിലും ശരി, തങ്ങളെ മുമ്പിൽ ഒരു വാക്ക് പറയാൻ, അവിടെ നിന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കാഴ്ച കൊടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. തങ്ങളെ കാണുമ്പോഴുള്ള ഭയം, മനസ്സിലുള്ള ഭയം. മുഖരാളിന്റെ അടുത്ത് ഒരു വിവാഹ ചടങ്ങിൽ തങ്ങൾ പങ്കെടുക്കുകയാണ്. ആ പങ്കെടുക്കുന്ന സമയത്ത് വീട്ടിന്റെ അകത്തുനിന്ന് നിക്കാഹിന്റെ സമയമാകുമ്പോൾ സദസ്സിലേക്ക് തങ്ങൾ കടന്നു വന്നു. ആ കടന്നു വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. തങ്ങളെ കാണുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഒരു മനുഷ്യൻ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അയാള് മല്ല ചാരിയിൽ രണ്ട് കൈയും വെച്ച് എഴുന്നേറ്റ് പറയുന്നു, എണിക്കണ്ട എന്ന് വിചാരിച്ചാലും ചന്തി പൊങ്ങി പോവുകയാണ്. ഇതാണ് ഹൈബത്തല്ലക്ക. അയാള് പറഞ്ഞ വാക്ക് എണിക്കണ്ടെന്ന് വിചാരിച്ച് ഇയാളെ ബഹുമാനിക്കുന്ന വേണ്ട എന്ന് വിചാരിച്ചാലും അറിയാണ്ട് ചന്തി പൊങ്ങുന്നു. പേടിച്ചുകൊണ്ടാണ്, ആ പേടി കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കാണത്. ആര്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ കൂടി ഒരു വർഷം, ഒരു യുദ്ധവേള കഴിഞ്ഞു. വുദു എടുക്കുന്ന സമയം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അമീറുൽ മുഅ്മിനീന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴാണ് ചോദിക്കുന്നത്, റസൂലുള്ളയോട് പിണങ്ങിയ രണ്ട് ഭാര്യമാരെ കൂട്ടത്തിൽ ഒരാളെ എനിക്ക് അറിയാം, മറ്റൊരു പെണ്ണ് ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്താണ് മഹാനായ ഉമർ ബിൻ ഖത്താബിന് മറുപടി നൽകുന്നത്. അതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകളെ, ഒരു വർഷമായി നിങ്ങളെ പിന്നാലെ ഇതിന് വേണ്ടി ഞാൻ നടക്കുകയാണ്, എന്തുകൊണ്ട് നീ ചോദിച്ചില്ല? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചോദ്യമാണ്. ഉടനെ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹൈബത്തല്ലക യാ ഉമർ. ഓ ഉമർ ബിൻ ഖത്താബ്, പേടിച്ചിട്ടാ ഞാൻ ചോദിക്കാഞ്ഞത്. അത് മഹാനവർക്കുള്ള കറാമത്തായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ വഴി, ആ വഴിയിൽ നിൽക്കുക, ആ വഴിയിൽ പിന്തുടർന്നു പോയാൽ, അവർ നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയിൽ നിന്നാൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. തിന്മ വർജിക്കാം, നന്മ മാത്രം പ്രവർത്തിക്കാം, എങ്കിൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാം.
നന്മയും തിന്മയും ഒരുപോലെയല്ല, നല്ല പ്രവർത്തനവും ചീത്ത പ്രവർത്തനവും ഒരുപോലെയല്ല. മനുഷ്യന്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിയുന്നത് നേതാവാകാൻ കഴിയുന്നവൻ. തെറ്റായ പ്രവർത്തനങ്ങളെ കൊണ്ട് മനുഷ്യനെ കൊന്നൊടക്കിയോ അല്ലെങ്കിൽ വേറെ നിലക്കും താഴ്ത്തിയോ അവനക്ക് സ്ഥാനത്തേക്ക് കയറാം, പക്ഷെ അവനക്ക് സ്ഥാനം കിട്ടും. അതല്ല ജനങ്ങളുടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് സമാധാനത്തോടുകൂടി നേതൃത്വത്തിലേക്ക് വരാം. ഈ രണ്ട് നേതൃത്വം ഒരുപോലെയല്ല, ഇത് രണ്ടും ഒരുപോലെയല്ല, രണ്ടും രണ്ട് സ്ഥാനത്താണ്. സജീയത്തും ഹസനത്തും ഒരുപോലെയല്ല. ഇത് നിന്നൊരുത്തൻ തെറ്റ് പറഞ്ഞാൽ നീ തിരുത്തി കൊടുക്കേണ്ടത് നല്ല വാക്കുകളാണ്. മോനേത് നീ പറയാൻ പാടില്ല. ചീത്ത പറഞ്ഞവനോട് തിരിച്ച് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? നല്ല വാക്കുകളെ കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഖാലൂ സലാമ, സത്യവിശ്വാസികൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വാക്കുകൾ പറയും. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് അവര് രക്ഷപ്പെടുകയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി ഹബീബ റസൂലുള്ളാഹി. ആരാണ് യഥാർത്ഥ മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന, മുസ്ലിമിങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു. മിൻ യദിഹി വ ലിസാനിഹി, അവന്റെ നാവിന്റെ ഇടങ്ങേറിനെ തൊട്ടും അവന്റെ കഴിയിന്റെ ഇടങ്ങേറിനെ തൊട്ടും സുരക്ഷിതമായവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ വേദനിക്കുന്ന വാക്ക് പറയാൻ പാടില്ല, അവൻ ഇഷ്ടപ്പെടാത്ത വാക്ക് പറയാൻ അവരെ കുറിച്ച് പാടില്ല, ഒരിക്കലും അത് പാടുള്ളതല്ല. ൂരിൽ നിന്ന് കയറുന്ന സമയത്ത് നമ്മള് 90th വാർഷികത്തിന് വേണ്ടി മംഗലാപുരത്ത് പരിപാടി നടത്തി. അതിന് എത്രയോ ആളുകൾ കർണാടകയിൽ നിന്ന് ഒഴുകി വന്നു. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, ഒരു ഡ്രൈവർ, അയാൾ പുത്തൂരിൽ നിന്ന് ക്ഷണിച്ചു. അയാളെ വണ്ടിയിൽ ഞാൻ വീട്ടിലത്തേക്ക് കയറി വരികയാണ്. അയാൾ പറഞ്ഞു, ഉസ്താദ് ഇന്നലെ മംഗലാപുരത്ത് നടന്ന വലിയൊരു പരിപാടി, വലിയ ആലിമീങ്ങളെ കൂട്ടമാണ്, അത് സത്യമായിരിക്കുന്ന സത്യമായ പാർട്ടിയാണ് ഉസ്താദേ. ഞാൻ എപ്പോഴൊന്നും പറഞ്ഞില്ല, ആരോടൊന്നും പറയാൻ പറ്റില്ല, ശരി എനക്ക് സത്യമാണെന്ന അഭിപ്രായം ഇല്ലാതെ ആന്റെ അവസ്ഥ നിങ്ങൾ അങ്ങനെ പറയുന്നേ. ഞാൻ പറഞ്ഞു, കൊറേ ആലിമുകളുടെ കുറ്റം പറഞ്ഞു. ശരി, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, നിങ്ങളെ ജമാഅത്തിൽ ഒന്ന് ഞാൻ പ്രസംഗിക്കുകയാണ്, ഇന്നാൽ ഇന്ന ആലിച്ച ഇന്ന ഇന്ന തെറ്റ് ചെയ്തിരിക്കുന്നു, അയാൾ നീചനാണ്, അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാണ്, നിങ്ങളെ മനസ്സെങ്ങനെ ഉണ്ടാകും? അയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ സമ്മതിക്കൂല, ഒരിക്കലും ഞാൻ പൊരുത്തപ്പെടുകയില്ല ഉസ്താദേ. എന്റെ നാട്ടിൽ വന്ന് എന്നോട് പറഞ്ഞാൽ, ഞാൻ എന്റെ ജമാഅത്തിൽ വിളിച്ചു പറഞ്ഞാൽ, മൈക്ക് കെട്ടി പറഞ്ഞാൽ ഞാനത് ഒരിക്കലും പൊരുത്തപ്പെടൂല. ശരിയാണോ? ശരി. പിന്നെന്ത് വേണം? അത് നിങ്ങളോട് വന്ന് എന്നോട് കഥ പറയണം, ഞാൻ തെറ്റ് ചെയ്താൽ എന്നോടല്ലേ പറയേണ്ടത്? ശരി. പണ്ഡിതന്മാരായ ആളുകൾ ആരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്തവരാണ്, അവര് അനന്തരവകാശികളാണ്, ഈ സമൂഹത്തെ നയിക്കുന്നവരാണ് പണ്ഡിതന്മാർ. ജനസമുദ്രത്തിന്റെ മുമ്പിൽ അവരെ താരടിച്ചു കാട്ടിയാൽ ആരെയാണ് താരടിക്കുന്ന? ഇസ്ലാമിനെയല്ലേ? മറ്റു ജനങ്ങൾ വിചാരിക്കുന്ന എന്താണ്? മുസ്ലിമീങ്ങൾ വന്നറിഞ്ഞ അവരെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളാണോ എന്നല്ലേ അറിയുന്നത്? ഒരാൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ വെക്കാം, അത് പരസ്യമായി മൈക്ക് വിളിച്ച് പറയേണ്ടതാണോ? അത് ശരി ഉസ്താദ്, അതൊരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അവർ പറഞ്ഞില്ല, അങ്ങനെ കുറെ പറഞ്ഞു, അതൊന്ന് നമുക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ കാര്യം ശരി, പറഞ്ഞ കാര്യം അറിവ് തെറ്റ് ചെയ്തതല്ലേ, തെറ്റ് ചെയ്തതിനെ പറയാൻ പറ്റുമോ? ഇത് പരസ്യമായിട്ട് മൈക്കിൽ വിളിച്ചില്ലേ ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ? അതും പറയേണ്ട ആലിമങ്ങളെ കുറിച്ചാണോ? അവരെ മാത്രമാണോ തരം താറ്റല്? ഇസ്ലാമിനെ മാത്രം തരത്തിലായില്ലേ? ആലിമങ്ങളെ തരം താറ്റുന്ന സമയത്ത് അത് ആലോചിക്കണ്ടേ എന്ന് പറയുമ്പോൾ അയാൾ നിന്ന് മടങ്ങുകയാണ്. നല്ല വാക്കുകൾ മാത്രം പറയുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും അതുപോലെയാണ്. ആയത്ത് തുടരുകയാണ്, നമ്മോട് പറയുകയാണ്, നീയും നിന്റെ നിന്റെയും മറ്റൊരുത്തിന്റെയും മടക്ക് വല്ല ശത്രുതയും ഉണ്ടെങ്കിൽ, നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ, നിന്റെ ശത്രുവായി അവരെ നീ കാണുന്നുണ്ട് എങ്കിൽ നീ വിചാരിച്ചോ നീ അവനെ കാണേണ്ടത് കന്നഹോലിയു നമീം, നിന്റെ ഉറ്റ സുഹൃത്തായി അവനെ കാണണേ എന്ന്
നിഷ്കളങ്ക സുഹൃത്താണ്, ഒരു കളക്കവുമില്ലാത്ത, ഒരു വെറുപ്പും മനസ്സിൽ തോന്നാത്ത എന്റെ ഉറ്റ സുഹൃത്താണ് എന്ന് നിന്റെ മനസ്സിൽ വേണം നിന്റെ ശത്രുവിനെ. ഞങ്ങൾ മുടിപ്പിലേക്ക് പോകാറില്ലേ? അതെ, അവിടെ ചർച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചർച്ചിന്റെ മതിൽ ഞങ്ങൾ കണ്ടിട്ട്. ആ മതിൽ ഒരു എഴുത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ശത്രുവിനെ മിത്രമായി കാണുക. യേശു പറയുന്നുണ്ട്, യേശുവിന്റെ വാക്കാ പറയുന്നത്, പഠിപ്പിച്ച വാക്കാണ് എഴുതി വെച്ചത്, ശത്രുവിനെ മിത്രമായി കാണണം. ശത്രു എപ്പോഴും ഞങ്ങളുടെ മിത്രമാണ്. എന്നാൽ മാത്രമല്ല, അതിന് ഒരു സ്റ്റെപ്പും കൂടി കയറും കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മിത്രു എന്നല്ല സുഹൃത്ത് എന്നാണ്, നിഷ്കളങ്ക സുഹൃത്ത് എന്നാണ്. അവനെ കുറിച്ച് നിന്റെ മനസ്സിൽ ഒരു കര പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആർക്കാണോ ഇത് കഴിയുന്നത്, ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ ഇത് എടുത്തെടുക്കാൻ കഴിയില്ല. ക്ഷമയുള്ള മനുഷ്യനിക്ക് അത് കഴിയുകയില്ലോ. ആ ക്ഷമയും നിൽക്കുന്നത് ആർക്കാണ്? മറ്റവൻ ചീത്ത പറയുമ്പോൾ അതിനെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയുന്നത് ആർക്കാണ്? അല്ലാഹ് തുടരുകയാണ്, വലിയ ഭാഗ്യം അല്ലാഹു നൽകിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. വലിയ സ്ഥാനം അല്ലാഹു ആ വ്യക്തിക്ക് നൽകിയിട്ട് വേണം. അതെല്ലാം ക്ഷയിച്ചു നിൽക്കാനുള്ള, ക്ഷമിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകിയ വ്യക്തിയാണ് ഏറ്റവും വലിയ ഉന്നത മനുഷ്യനെന്ന് അല്ലാഹു അസ്സ വജൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതും അത് തന്നെയല്ലേ? ശത്രുവിനെ മിത്രമായി കണ്ടിട്ടില്ലേ? മക്കം ഫത്ഹിന്റെ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തേക്ക് വന്നു എത്തിയപ്പോൾ, രാത്രി വന്ന് കിറങ്ങി ഇറങ്ങിയപ്പോൾ, അതേ മക്കത്തുള്ള ശത്രുക്കൾ ആരാണ്? റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയവർ, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയവർ, നാട് കടത്തിയവർ, റസൂലുള്ളാഹിക്ക് ഉപരോധം ഏർപ്പെടുത്തിയവർ, ഷീബ് അബി താലിബിൽ താമസിച്ചിട്ട് എത്രയോ സമയം അവിടെ താമസിച്ചു, പട്ടിണിയിലായി കിടന്നു, നാട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊടുത്തില്ല, ആ കുടുംബത്തിന് ഉപരോധം ഏർപ്പെടുത്തി, നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കാതെ വീടുകൾ തച്ചുടച്ചും കൊണ്ട് പർവ്വതങ്ങളിൽ പോയി തണുപ്പേറിയ സമയത്തും ചൂടിന്റെ സമയത്തും ഒരുപോലെ തരണം ചെയ്തും കൊണ്ട് പാറകളുടെ ഇടയിലും മരങ്ങളുടെ ഇടയിലും പോയി താമസിച്ചില്ലേ? ഈ സഹിക്കേണ്ട ബുദ്ധിമുട്ടുകളെല്ലാം വന്ന ഹബീബ് റസൂലുള്ളാഹി ഭക്ഷണമില്ലാതെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിച്ച കാലം, ഇത് കണ്ട അലിവ് തോന്നിയ ശത്രുക്കളുടെ കുടുംബങ്ങൾ അറിയാതെ ആ കുടുംബത്തിന് പോയി ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. അത്രയും ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിച്ച കാലഘട്ടം. ഇന്നും ലോകത്ത് നിൽക്കുന്ന, യുദ്ധം നിൽക്കുന്ന രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിനകത്ത് നിങ്ങൾ പത്രങ്ങളിൻ്റെ അകത്ത് വായിച്ചുണ്ടാകാം, ഉപരോധം എടുത്തിയ ഭാഗത്തേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാതെ അവിടെയുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ മുഴുവനും തിന്നു തീർത്തിരിക്കുകയാണ് ജനങ്ങളെ. ഇക്കാലത്തുള്ള കഥയാണ് പറയുന്നത് എങ്കിൽ, പട്ടിണി മരണങ്ങൾ കൊണ്ട് മരിക്കുകയാണ് ദിവസം എത്രയോ ആളുകൾ. ശുദ്ധവെള്ളം കുടിക്കാൻ അവർക്കില്ല. ക്ലാസ്റ്റർ ബോംബുകളും അതേപോലെ സ്കഡ് മിസൈലുകളും വന്ന് വീഴുന്നു. എപ്പോഴാണ് നിൽക്കുക, ഉറങ്ങുക? ഉറക്കമില്ലാതെ, അതേ കുടിക്കാൻ വെള്ളമില്ലാതെ, തിന്നാൻ ഭക്ഷണമില്ലാതെ, കാടുകളിൽ കയറും കൊണ്ട് വൃക്ഷങ്ങൾക്കുള്ള ഇലകൾ എടുത്ത് പറിച്ചു തിന്നു തിന്നു ആ വൃക്ഷങ്ങൾ മുഴുവനും ഇന്ന് കാലായിരിക്കുകയാണ്. അതിന്റെ തണ്ടുകൾ പോലും കടിച്ചിരുന്ന ആടുകളെ പോലെ മനുഷ്യൻ തിന്നുകളയുന്ന രീതിയിലേക്കാണ് ഇന്നും ലോകത്ത് നടക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേ ഉപരോധം ഉണ്ടായ നാട്ടുകാരോട്, റസൂലുള്ളാഹിനെ നാടുകടത്തിയ നാട്ടുകാരോട്, ജീവനോട് കൊന്നടക്കിയ തന്റെ വിശ്വാസികളെ, അനുയായികളെ കൊന്നടക്കിയ നാട്ടുകാരോട് പ്രതികാരം എന്തായിരിക്കും നാം ആണെങ്കിൽ ചെയ്യുക? മക്കത്തേക്ക് കടന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ അന്തുമുത്തുലഖാ ഹബീബ് റസൂലുള്ളാഹി, നിങ്ങൾ മജീദരാണ്, ഇന്ന് നിങ്ങളെ ഞാൻ ശിക്ഷിക്കില്ല, എന്നെ കൊല്ലാൻ ഒരുങ്ങിയവരാണ് നിങ്ങൾ, ഉപരോധം എടുത്ത് വേടപ്പെട്ടിയവരാണ്, പട്ടിണി കിട്ടിയവരാണ്, എന്റെ അനുയായികളെ ജീവനോടെ കൊന്നുടക്കിയവരാണ്, എന്തെല്ലാം മർദ്ദനങ്ങൾ അയച്ചു വിട്ടവരാണ് നിങ്ങൾ, ഒരു പ്രതികാരവും നിങ്ങളോടില്ല, മാപ്പ് നൽകിയിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ നിൽക്കൂ.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്തോരം മനസ്സാണ് അവിടുത്തെ മനസ്സ്, ക്ഷമയുള്ള വ്യക്തിക്കല്ലാതെ അതിന് കഴിയില്ല എന്ന് എത്ര ആളോടാണ് നമുക്ക് സ്നേഹമുള്ളത്, എത്ര ആളോടാണ് ശത്രുതയുള്ളത്. ഉസ്താദ് എത്ര പേരും വിവാഹം കഴിച്ചു മംഗളം കഴിച്ചു എന്നെ വിളിച്ചില്ല, ഞാൻ അവന് മുറ്റത്തേക്ക് ഇനി പോകല. നമ്മളെ മനസ്സിന്റെ കാടിനെ നോക്ക, ഈ മനസ്സിന് അലിവ് എപ്പോഴാ വരുന്നത്? ഈമാനിന്റെ കുറവ്, ക്ഷമയില്ലാത്തതിന്റെ കുറവ്. ഓൻ എന്നെ മംഗളത്തിൽ വിളിച്ചില്ല, ഇത്ര പേര് മംഗളം കഴിച്ചു, ഞാൻ കുടുംബക്കാരനല്ലേ, ഞാനും എന്റെ സുഹൃത്തല്ലേ, ഓന് എത്ര സഹായം ഞാൻ ചെയ്തു കൊടുത്ത്, എന്നിട്ട് എന്നെ കൂട്ടാക്കില്ല, അങ്ങനെ കൂട്ടാക്കേണ്ടത് എന്നെ വന്ന് വിളിച്ചില്ല, കണ്ടോടോ എന്നിട്ട് പറഞ്ഞു. നമ്മളെ മനസ്സിന്റെ ഒരു കടുപ്പ് നോക്കണം. അല്ല പറയുന്നത് എങ്ങനെ വേണം, ക്ഷമയോടെ അവനോട് നീ പ്രതികരിക്കണം, അവന് ശത്രുവായി കാണരുത്. അവൻ ഒറ്റന്റെ തലയിൽ എല്ലാ കാര്യം നടക്കണം, ചിലപ്പോ അവൻ വിട്ടുപോയിക്കണം, അറിയാതായിരിക്കും, അവൻ മാഫ് ചെയ്യണം. ഓൻ എന്റെ കല്യാണത്തിന് വിളിക്കണം, എന്റെ നേർച്ചയ്ക്ക് വിളിക്കണം, കുടുംബത്തിലേക്ക് വിളിക്കണം, ഓനോട് ചൊടിച്ചു നിൽക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയോട് എന്തോ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന്റെ പേര് ഓളെ എങ്ങനെ അടിക്കണം, ആ അടിക്കേണ്ട സന്ദർഭം കാത്തു നിൽക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വല്ല തെറ്റും നിങ്ങൾ ഭാര്യമാർ ചെയ്താൽ അതിന് അവസരം നിങ്ങൾ കാത്തു നിൽക്കരുത്. അവൾ എപ്പോഴാണ് അടിക്കാൻ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ പറയാൻ കിട്ടുന്ന സമയം തക്ക നോക്കരുത്. വിശുദ്ധ ഖുർആന പറയുന്നത് പ്രതികാര ബുദ്ധി പാടില്ല, പ്രതികാര ബുദ്ധി ഒരിക്കലും പാടുള്ളതല്ല. അവൻ എന്ത് അക്രമം ചെയ്തു അതിനനുസരിച്ച് അവന് തിരിച്ചടിക്കണം, ഈ ബുദ്ധി ഒരിക്കലും പാടില്ല. അത് നല്ല മനുഷ്യനിക്ക് ഒത്തതല്ല, അല്ലാഹു പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്ത മനുഷ്യനിക്ക് പറഞ്ഞതല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തന്നതല്ല. അതുകൊണ്ട് എത്ര ശത്രുതുള്ള വ്യക്തിയാണെങ്കിലും, എത്രയും ദുന്യവിയായ കാര്യത്തിന് വേണ്ടി നമ്മോട് എതിർ ചെയ്തവനാണെങ്കിൽ, ദീനിയായ കാര്യത്തിന് വേണ്ടിയല്ല, ദുന്യവിയായ കാര്യത്തിന് വേണ്ടി നമ്മോട് ശത്രുത വെച്ചവൻ, ഞങ്ങളെ ആക്രമിച്ചവൻ, നമ്മുടെ സ്വത്ത് പരിഹരിക്കുക പിടിച്ചെടുത്തവൻ, അല്ലെങ്കിൽ സ്വത്ത് കടം കൊടുത്ത് തിരിച്ചു തരാത്തവൻ, അല്ലെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞവൻ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഇല്ലായ്മ പറഞ്ഞു നടന്നവൻ, എല്ലാവർക്കും നീ മാഫ് നൽകണമെങ്കിൽ റബ്ബുൽ ഇസ്സത്ത് നിനക്കും മാഫ് നൽകും. അതുകൊണ്ട് നല്ല മനസ്സാണ് നമ്മൾക്ക് വേണ്ടത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് കാണിച്ചു തന്നതും അത് തന്നെയാണ്. ബദറിൽ പിടിച്ച ശത്രുക്കൾ, റസൂലുള്ളാഹിയോട് പൊരുതാൻ വന്ന ശത്രുക്കൾ, അതേ പിടിച്ചു കെട്ടി നിൽക്കുന്ന ആ ആളുകൾ എന്തു വേണമെങ്കിലും ചെയ്യാം. റസൂലുള്ള ഒന്നും ചെയ്തു കൊടുത്തില്ല. റസൂലുള്ള ചെയ്തതെന്താണ്? അറബി പഠിപ്പിച്ചു കൊടുക്കാറില്ല, നിബന്ധനയോടുകൂടി അവരെ വിട്ടേക്കുകയല്ലേ ചെയ്തത്, അവർക്ക് വേണ്ട കാര്യങ്ങളല്ലേ ചെയ്തു കൊടുത്തത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കെട്ടിയിട്ട ശബ്ദം അതേ ഭദ്രത്വത്തിന് കൊണ്ടുവന്ന് കെട്ടിയിട്ട സ്ഥലത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രാത്രിയിലുള്ള നരക്കൽ ശബ്ദം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ തന്റെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പോയി കൊണ്ട് ആ കയറ് അഴിച്ചിട്ട് കൊടുക്കുകയാണ്. ഹബീബ് റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ ലാളിത്യം, അവിടുന്ന് അലിവ് തോന്നുകയാണ്. എത്ര വരെ ശത്രുവിനോടും അലിവ് തോന്നുകയാണ്. അതെ, തന്റെ പിതൃവ്യൻ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ വെച്ച് അതാ കൊലപ്പെടുത്തുകയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ. ധീരനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് താങ്ങും തണലുമായി വന്നു. എല്ലാവരും വിട്ടു നിൽക്കുന്ന സമയം റസൂലുള്ളാഹിക്ക് കാവലായി വന്നത് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവാണ്. റസൂലുള്ളാഹിക്കുള്ള എല്ലാ വത്താസകളും ചെയ്തു കൊടുത്ത മഹാൻ, വലിയ ശക്തനായ ആൾ, വലിയ കളരിപ്പയറ്റുകാരനായ ആൾ. കളരിപ്പയറ്റിന്റെ രംഗത്തേക്ക് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇന്നും കളരിക്കാർ ഇറങ്ങുമ്പോൾ ആദ്യം ഫാത്തിഹ മുതലില ഹംസത്തുൽ ഖറാർ, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഫാത്തിഹ പേരിൽ ഓതി കൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ അതിൽ വീണാൽ അവൾക്ക് പരിക്കേൽക്കുകയില്ല. ലോകത്തിന് കളരി പഠിപ്പിച്ചെന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന് കളരി പഠിപ്പിച്ചു കൊടുത്ത മഹാ
മഹാനായ ഹംസത്തുൽ കറാറ് റളിയല്ലാഹു അൻഹു, ആ ഹംസത്തുൽ കറാറ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം മഹാനായ ഉമർ ബിൻ ഖത്താബ് ഇസ്ലാം മതം സ്വീകരിച്ച സമയത്തിന്റെ ഗേറ്റിൽ ഞാൻ ചുരുക്കി പറയുകയാണ്, ഹംസ റളിയല്ലാഹു അൻഹു ഒരു പിടുത്തം മർമ്മം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചപ്പോൾ തന്റെ ശക്തി മുഴുവനും ക്ഷയിച്ചു പോയി എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എപ്പോഴാണ് പറഞ്ഞത്? റസൂലുള്ളാഹിനെ സമാധാനിക്കാൻ വേണ്ടി ഉഹുദിൽ വെച്ച് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു ഷഹീദായി വീണ് കിടക്കുന്ന സമയം റസൂലുള്ളാഹിനെ മനസ്സ് തണുപ്പിക്കാൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. എന്താണ്? നബിയെ, ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് ഞാൻ വിശ്വസിക്കാൻ വരുന്ന സമയത്ത് 30 ജില്ലാലെ മെമ്പർമാരുണ്ട്, പക്ഷേ കാവൽ നിൽക്കുന്ന ഹംസത്തുൽ കറാറിന്റെ വരത്ത പിടിത്തം എന്റെ കയ്യിൽ പിടിച്ചതല്ലായിരുന്നെങ്കിൽ 32 ഞാൻ എന്റെ ഒറ്റ കൈ കൊണ്ട് തുറപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എങ്കിൽ ആ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായി കിടക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചു, ബേജാറായി. തനിക്ക് താങ്ങും തണലുമായിരുന്ന മഹാനായിരിക്കുന്ന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ആ വിടവാങ്ങൽ അത് തങ്ങൾക്ക് ഓർക്കാൻ മുടിയാത്ത വ്യസനമായി പോയി. അത് പല കാര്യങ്ങളും റസൂലുള്ളാഹി പറഞ്ഞ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുകയല്ല. ഈ ഷഹീദാകാൻ കാരണമായിരിക്കുന്ന വഹ്ഷി, ആ വഹ്ഷി ബന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ മുസ്ലിമാകുകയാണ് നബിയെ, അങ്ങയുടെ പിതൃവ്യം ഹംസ റളിയല്ലാഹുവിനെ കൊന്നാളാണ്, ഞാൻ അന്ന് കൊന്നത് ഇന്ന് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, അടിമച്ചങ്ങളെയാകുന്ന അടിമത്തം കൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ടായിരുന്നു നബിയെ ഞാൻ അത് ചെയ്തത്, എന്റെ മനസ്സറിഞ്ഞ് ചെയ്ത പണിയല്ല, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുള്ളാ, ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ്. നബി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞില്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിലേക്കാണ് വരുന്നത് പക്ഷിയെങ്കിൽ സമാധാനം തന്നെ, പക്ഷേ എന്റെ മുമ്പിൽ നിങ്ങളെ കണ്ടുകൂടാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഹംസ റളിയല്ലാഹുവിന്റെ ഓർമ്മ എന്റെ മനസ്സിൽ വരികയാണ്, അതുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ കണ്ടുകൂടാ എന്ന് വഹ്ഷിയോട് പറഞ്ഞു എങ്കിൽ ആരിയുന്ന മനസ്സ് വല്ലാത്ത മനസ്സാണ്, ശത്രുവിനോട് തോന്നുന്ന മുഖം നിങ്ങൾ ഒന്ന് വറുക്കണം, വഹ്ഷിനെ വേണ്ട എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല, ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹബീബ് റസൂലുള്ളാഹി. തുടരുന്നു മഹാനായ ഖഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്കെതിരെ പാട്ടുകൾ പാടിയും കൊണ്ട് ശത്രുക്കളെ അതേ സുഖിപ്പിക്കുന്ന വേണ്ടായ്മയുള്ള പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹിക്കെതിരെ ആഞ്ഞടിക്കുന്ന മതിലുകളിലും അല്ലാത്ത ചന്തകളിലും വന്ന് നിന്ന് പാടുന്നു, ഇസ്ലാമിനെതിരെ റസൂലുള്ളാഹിക്കെതിരെ പരിഹസിക്കുന്നു. പരിഹാസം സഹിക്കാതായി വന്ന സ്വഹാബത്ത് ഹബീബ് റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയെ ഇനി വെച്ചുകൂടാക്കായ്മനെ കൊല്ലണം, നബിയെ അത്രയും വലിയ ശത്രുത വല്ലാത്ത ശല്യമാണ്, വല്ലാത്ത വാക്ചാതുര്യമുള്ള ആ കഅബിന്റെ ശബ്ദം കേട്ടാൽ എല്ലാവരും കുടുങ്ങി പോകും ഹബീബേ, അതുകൊണ്ട് ഹബീബേ അവനെ വകവരുത്തണം. റസൂലുള്ളാഹി കൂട്ടാക്കിയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വന്ന സമയത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാട്ടർ നൽകുന്നത്. കഅബിന്റെ തല ആരാണ് കൊണ്ടുവരുന്നത്? അവനിക്ക് ഞാൻ സ്വർഗം തരാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചപ്പോൾ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അടക്കേണ്ട വഴിയാണല്ലോ കഅബിന്റെ തല കൊണ്ടുവരേണ്ടത്. നമ്മുടെ നേതാവ് അസ്റഫുൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്നവനല്ലേ, ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവനല്ലേ, അതുകൊണ്ട് അവനെ വെട്ടി അവന്റെ തല ഞങ്ങൾക്ക് കൊണ്ടുവരണം. എല്ലാവരും ഒരുങ്ങുകയാണ്. കഅബ് ഇത് മണത്തെറിഞ്ഞു, ഇനി രക്ഷയില്ല, മുഹമ്മദിന്റെ അനുയായികൾ വന്നാൽ രക്ഷയില്ല, എന്റെ തല തെറുക്കുക തന്നെ ചെയ്യുമെന്ന് തോന്നിയപ്പോൾ കഅബ അവിടുന്ന് പർദ ധരിച്ചും കൊണ്ടുവരികയാണ്. ഇന്നത്തെ കള്ളന്മാർ ഭരിക്കുന്ന തെർബ പണ്ടും കള്ളത്തരത്തിന് ധരിക്കൽ പർദ തന്നെയാണ്. ഉപ്പള ബാങ്കിൽ നിന്ന് പൈസ വളർത്ത് ഒരു പെണ്ണ് തന്റെ വീട്ടിലേക്ക് വരികയാണ്, കാശെടുത്ത് വരുന്നത് കണ്ടു. നമ്മൾ തൊട്ടടുത്ത നാടല്ലേ ഏറ്റവും വലിയ കള്ളന്മാരെ ശല്യമുള്ള നാട്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്
അതാ ആ പിന്നാലെ പെണ്ണിന്റെ പിന്നാലെ ഒരു പെണ്ണും കൂടി വരുന്നു. ആരാണ്? ചെറിയൊരു ചെറുപ്പക്കാരൻ. അവൻ വന്നത് എങ്ങനെയാണെന്നറിയോ? അതേ ഫർദ ധരിച്ചുകൊണ്ട്, ബുറുക്ക ധരിച്ചുകൊണ്ട് പിന്നാലെ കൂടുന്നു. ഈ പെണ്ണ് വന്ന് കയറുന്ന വീട്ടിലേക്ക് അതാ അവൻ ശ്രദ്ധിച്ചു നോക്കുന്നു. സോങ്കലിൽ വന്ന ഒരു ഹിന്ദു പെണ്ണാണ്. അവളെ വീട്ടിലേക്ക് കയറുമ്പോൾ പിന്നാലെ വന്ന് ഓളും കയറുകയാണ്. പക്ഷെ അവൾ കുച്ചിലിന്റെ ഭാഗത്ത് പോയി ഏതോ അൽമാറിൽ കൊണ്ടുപോയി പൈസ വെക്കുന്നത് കാണുകയാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയ ഈ വ്യക്തി ആ ഭാഗത്തേക്ക് നീങ്ങുന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നോക്കുന്ന ഒരു പെണ്ണുണ്ട്. ഈ പെണ്ണ് പിന്നാലെ വന്ന് കടന്ന പെണ്ണ് ബുറുക്കം ധരിച്ച പെണ്ണാണ്. ഇത് ഹൈന്ദവരുടെ വീടാണ്. ഒരു മുസ്ലിം പെണ്ണ് എങ്ങനെയാണ് അതിലേക്ക് കടന്നുപോയി? അവൾക്ക് സംശയമാണ്. അവൾ ഉടനെ ഓടിപ്പോയി കൊണ്ട് അവളോട് ചോദിച്ചു, അതാരാ ഈ വീട്ടിലേക്ക് കയറി വന്ന്? ഇവിടെ ആരും വന്നില്ലല്ലോ, ഇതുവരെ ആരും വന്നിട്ടില്ല, ആരും കയറിയിട്ടില്ല. അല്ല, ഞാനിപ്പോൾ ഒരാൾ കടന്നു വരുന്നത് കണ്ടു. ആര് കണ്ടു? ഒരു പെണ്ണ് വരുന്ന, മുസ്ലിം പെണ്ണ്, നമ്മളെ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ കണ്ടതില്ല. രണ്ടാളും പരിധി നോക്കുന്നു, മുക്കുമൂലകൾ അതാ പരിധുകയാണ്. ഒരു സ്ഥലത്തും കാണാറില്ല. ഉടനെ പോലീസിനതാ അവിടുന്ന് ഫോൺ ചെയ്യുകയാണ്. പോലീസുകാർ വരുന്നു, പരിധുന്നു. പരിധി നോക്കുന്ന സമയത്ത് അത് അൽമാറിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നു. ആരാണ്? ഈ പെണ്ണാകുന്ന ആണ്. ബുറുക്ക തുറന്നു നോക്കുമ്പോ ഒരു ആണാണ്, ചെറുപ്പക്കാരനാണ് വന്നത്. കാശെടുക്കാൻ വന്നവൻ എടുക്കുന്നു. കള്ളത്തരത്തിന് ഉപയോഗിക്കുന്നതാണ്, ഇന്ന് തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നതും പർദയാണ്. അതുകൊണ്ടാണ് പല നാടുകളിലേക്കും പർദ നിരോധിക്കാൻ കാരണമായി വരുന്നത്. കഅബ് ഇബ്നു സുബൈർ ധരിച്ചതും പർദയാണ്, ആളുകൾ കാണാതിരിക്കാൻ. അതാ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അതാ കഅബ് വരികയാണ്. ഹബീബ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കഅബ് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകരെ, ഈ ഇസ്ലാമിലേക്ക് അങ്ങേ എതിർക്കുന്ന ആളുകൾ വന്നാൽ അങ്ങ് സ്വീകരിക്കുമോ? സ്വീകരിക്കും. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അങ്ങ് ഇസ്ലാമിലേക്ക് സ്വീകരിക്കുമോ? സ്വീകരിക്കും. അവന്റെ കുറ്റങ്ങൾ അവനക്ക് മാപ്പ് ചെയ്യുമോ? മാപ്പ് ചെയ്യും. അത് ഈ അത് എത്ര വലിയ ദേഷ്യം ചെയ്തവനാണെങ്കിലും ശരി, അത് സാക്ഷാൽ കഅബ് വന്ന് ചോദിച്ചാൽ ഞാൻ മാപ്പ് നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ അതാ മുഖമക്കനെ വലിച്ചെറിഞ്ഞ കഅബ് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ചുകൊണ്ട് പറയുന്ന, നബിയേ മാപ്പ് ചെയ്യണം. അഷ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഒരാളെ കൈ റസൂലുള്ള പിടിച്ചാൽ അത് വിടുകയില്ല. എത്ര വല ദോഷിയാണെങ്കിലും എത്ര താപ്പുള്ള മനുഷ്യനാണെങ്കിലും ആ കൈ റസൂലുള്ള വിടാറില്ല, വലിക്കാറില്ല. അത് അവന് ആദ്യം കൊടുത്ത കൈ കൊടുത്ത ആൾ തന്നെ ബാക്കോട്ട് ഭരിക്കണം. അതിനുമുമ്പ് റസൂലുള്ള കയ്യെടുക്കില്ല. ആരെയും ഞങ്ങളെ കൈ പിടില്ല ഹബീബ് റസൂലുള്ളാഹി. ആലാളിത്തത്തിന്റെ മനുഷ്യൻ, ഇതുവരെ ചീത്ത പറഞ്ഞവൻ, ഇസ്ലാമിനെതിരെ തെരിവാക്കുകൾ പറഞ്ഞവൻ, ഉള്ള ചന്തയിലും ആഘോഷ സ്ഥലങ്ങളിലും റസൂലുള്ളാഹിക്കെതിരെ പ്രസംഗിച്ചവൻ, പാട്ട് പാടിയവൻ, പ്രചരണം നടത്തിയവൻ, മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്ന, നബിയെ പൊരുത്തപ്പെടണം, അല്ലെങ്കിൽ എന്റെ ഉടലിൽ നിന്ന് തല തെറിച്ചു പോകും. ഇപ്പോൾ അതാ അവിടുന്ന് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഹബീബ് റസൂലുള്ള പറയുന്നു, എല്ലാവരുടെ വാള് താഴോട്ടിടുക, എനിക്ക് കഅബിന്റെ തല പോകാൻ പാടില്ല. മുമ്പ് കഴിഞ്ഞ എല്ലാ തെറ്റുകളും ഇസ്ലാമോടൊപ്പം അവനക്ക് വിട്ടു പുറത്തു കൊടുത്തിരിക്കുന്നു. അലിയുന്ന മനസ്സാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. എത്ര നല്ല മനസ്സാണ്! എത്ര വലിയ ശത്രുതുള്ള വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യനോട് അരീവ് വേണം. മായിലപ്പാ ഇല്ല സാബിറൂവൻ, ക്ഷമിക്കുന്ന ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ അതിന് കഴിയില്ല. ഒമായിലപ്പാ ഇല്ല ദോഹല്ലിൻ അലീം, വലിയൊരു ഭാഗ്യം കൊടുത്ത വ്യക്തിക്കല്ലാതെ കണ്ട് അതിനും സാധ്യമല്ല എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏത് ശത്രുവിനോടും നമ്മൾക്ക് അലിവ് വേണം. ശത്രുത മനസ്സിന്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. അതൊരു നല്ല മുസ്ലിമിന്റെ ലക്ഷണമാണ്. ഏതെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെ അവനെ പ്രതികരിക്കണമെന്നാ നോക്കണം. ഇത് ഒരിക്കലും നമുക്ക് പറ്റിയ കഥയല്ല. ഒരിക്കലും നമ്മൾക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയ കഥയല്ല. എങ്ങനെ അവനെ എതിർക്കണം? മുസ്ലിം ആകുമ്പോ ഹബീബ് റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണ്? ഒരു എടുപ്പ് പോലെയാണ്. ആ എടുപ്പ് എടുപ്പാണെങ്കിൽ അതിന്റെ ഓരോ ഇഷ്ടികളും കല്ലുകളും നേരേക്ക് നിന്നാൽ മാത്രമേ ആ എടുപ്പിന് ഉറപ്പുള്ളൂ എന്നതുപോലെ മുസ്ലിം മുസ്ലിമിന് സഹായിയാകണം. എപ്പോഴും സഹായത്തോടു കൂടി നിൽക്കണം. എപ്പോഴും കണ്ടാൽ സംസാരിക്കണം. അതോട് കൂടി നല്ല മുഖത്തോട് പുഞ്ചിരിക്കണം. ഇന്ന് ലോകത്ത് പുഞ്ചിരി കുറഞ്ഞു വരികയാണെന്ന പഠനം തെളിയിക്കുന്നത്. അമേരിക്കക്കാർ ടെസ്റ്റ് ചെയ്തു മനുഷ്യരുമായുള്ള സമ്പർക്കം എങ്ങനെയാണ് എന്നുള്ളത്.
അതിൽ ചിരിച്ച് സംസാരിക്കുന്നത് വളരെയധികം കുറവാണെന്നായി. 80 പോയി 60 40 എത്തി. ഏത് മനുഷ്യനും മനുഷ്യനെ കണ്ടാൽ ഒരു പുഞ്ചിരിക്കൂല. പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ കാണുമ്പോൾ അവനെ നോക്കി പുഞ്ചിരിക്കൽ അതൊരു സദഖയാണ്. പുഞ്ചിരി ചിരി, ചിരിയല്ല പുഞ്ചിരി, ശബ്ദം കേൾക്കാത്ത ചിരി, ഇതാണ് പുഞ്ചിരികൾ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിക്കാറില്ല, ചിരിച്ചു പുഞ്ചിരിച്ചു അത് ചിരിയായി മാറുകയാണ്. ചിരിച്ചും പുഞ്ചിരിച്ചും അത് ചിരിയായി മാറുകയാണ്. അപ്പൊ ചിരി പുഞ്ചിരിയാണ്. പല്ല് കാണുന്ന ശബ്ദം കേൾക്കാത്ത ചിരി എന്നുള്ള ചിരി അത് ചിരിയല്ല, അത് നമുക്ക് പറ്റാത്ത ചിരിയാണ്. കുറച്ചേ നിങ്ങൾ ചിരിക്കാവൂ, കൂടുതൽ കരയണം, കാരണം നിങ്ങൾ ചെയ്ത പണിയാണ്. എങ്ങനെയാണുള്ളത്? ചിരിക്കേണ്ടത് കുറച്ചാണ്, കരയേണ്ടത് കൂടുതലാണ്. നാം ചെയ്ത തെറ്റുകൾ അത്രയും ഉണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് പുഞ്ചിരിയാണ്. മനുഷ്യനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. ഒന്ന് ചിരിച്ചു നിന്ന് കൈയെടുത്ത് നോക്കിയ ആ കൈയെടുത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ പറയുന്നു, നീ ചെയ്ത കുറ്റങ്ങൾ, നിന്റെ കൈകൾ ചെയ്ത കുറ്റങ്ങൾ ആ കൈ കൊടുത്ത് നീ സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ നിന്റെ മുഖത്തു നിന്നും കയ്യിൽ നിന്നും ചെയ്ത തെറ്റുകൾ മുതിർന്നു വീഴുമെന്ന് നമ്മോട് പഠിപ്പിച്ചു തരുന്നു എങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ തെറ്റുകൾ ഉതുകൊടുക്കുന്ന സമയത്ത് കൈ ചെയ്ത തെറ്റുപോകുമെന്ന് പറഞ്ഞു ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ. അത് കാണുമായിരുന്നു എന്നാണ്. അവസാനത്തെ ഉറ്റു ഉറ്റുന്ന സമയത്ത് ഏത് അവയം കൊണ്ടാണ് തെറ്റിയത്, ആ തെറ്റ് അതിൽ നിന്ന് ഉറ്റുപീഴുന്ന കാഴ്ച കറാമത്ത് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഖണ്ട് എന്നതുപോലെ പുഞ്ചിരിക്കുന്ന സമയം മനുഷ്യന്റെ ആരോഗ്യം അത് കൂട്ടുകയാണ്. ചിരി സന്തോഷം അത് മനുഷ്യന്റെ ആരോഗ്യം കൂട്ടുന്നു. അത് എപ്പോഴും മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ്, അതിൽ കുറഞ്ഞുകൊണ്ട് വരികയാണ്. പ്രമേഹം കൂടിക്കൊണ്ട് വരുന്നു, പ്രഷർ കൂടിക്കൊണ്ട് വരുന്നു മനുഷ്യന്. അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോഴി കോയർച്ചി ഇറച്ചിക്കോയി രണ്ടു വ്യത്യാസമുണ്ട്. കോയർച്ചി ഇപ്പൊ പറഞ്ഞ ഇറച്ചിക്കോയി, കോയർച്ചി എന്നല്ല, ഈ ഇറച്ചിക്കോയി എന്ന് പറയുന്ന സാധനം ഈ 2.5 kg വരുന്നത് തന്നെ എത്ര മാസം കൊണ്ടാ? 2.5 kg 40 കൊണ്ടാണ് 2.5 kg എത്തുന്നത്. 40 കുഞ്ഞ് എങ്ങനെ ഉണ്ടാകും? അതിന് ഈ തൂയും മരുന്നും കൊടുത്ത് വീർപ്പിച്ച സാധനമാണ്. പക്ഷേ അത് എല്ലാവർക്കും പറ്റുന്നില്ല. അലർജി വല്ലാതെ നിൽക്കുന്നു. ഇപ്പൊ മുട്ടുവേദനന്റെ ആള്, പ്രഷറുള്ള ആള്, മധുരമുള്ള പ്രമേഹമുള്ള ആളുകൾ ഈ വക സാധനം തൊട്ടുകൂടാ എന്ന ഡോക്ടർമാർ എഴുതി തരുന്ന ലിസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ ആ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം എന്ന് ബേക്കറി സാധനങ്ങൾ, എണ്ണ വസ്തുക്കൾ, ഈ കോഴികൾ, ഇതൊക്കെ ഈ രോഗമുള്ള ആൾ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവന്റെ രോഗം അത് വർദ്ധിക്കുന്നു. അങ്ങനത്തെ വിഷാംശങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് വർജിക്കുക, അത് ഉപേക്ഷിക്കുക. എനിക്ക് കായ്ച്ചതല്ലേ, പൊരിച്ചതല്ലേ, ഞാനൊന്ന് തിന്നട്ടെ എന്ന് ഉദ്ദേശിക്കാൻ പാടില്ല. അത് ഒഴിവാക്കണം. ആരോഗ്യത്തിന് നന്നാണ്. പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പല മോഡലാണ് ആ രോഗങ്ങളുള്ളത്. മനുഷ്യന്റെ ശരീരത്തിന് അത് വല്ലാതെ തളർത്തുന്നു. വികാരങ്ങൾ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്. ഭാരമായുള്ള സംഭോഗം നിലച്ചു പോകുന്നു. ആർക്കും മധുരം കൂടുതലായവനിക്ക് അതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കണ്ണിന് ചില ആളുകൾക്കുള്ള പ്രമേഹം കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ചില ആളെ കിഡ്നി പോവുകയാണ്. ഇങ്ങനെ പല രോഗങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തിരിച്ചുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വക കാര്യങ്ങൾ നമ്മുടെ രോഗത്തിന് സമരം, മനസ്സിന് ശാന്തി, മനസ്സിന് സമാധാനം, അതാണല്ലോ നാം കാംക്ഷിക്കുന്നത്. അത് വേണമെങ്കിൽ നിന്റെ സുഹൃത്തിനെ കാണുമ്പോൾ നീ പുഞ്ചിരിക്കണം. ശത്രുത തോന്നാൻ പാടില്ല. പുഞ്ചിരിച്ചുകൊണ്ട് നടക്ക് എങ്കിൽ നിനക്ക് മനസ്സമാധാനമുണ്ട്, ആരോഗ്യമുണ്ട്. ഇതിനും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കക്കാരൻ പറഞ്ഞു, എന്തു പറഞ്ഞു, അതിരാവിലെ എഴുന്നേറ്റ് എല്ലാ മതക്കാരും അവന്റെ ഗ്രന്ഥം ഒന്ന് എടുത്തു വായിക്കണം. നല്ല തെളിഞ്ഞ മനസ്സ്, ആ മനസ്സ് സുബി അതിരാവിലെ എഴുന്നേറ്റ് അതൊന്ന് വായിക്കണം. അഥവാ ദൈവത്തെ ഓർക്കണം, അല്ലാനെ ഓർക്കണം. എങ്കിൽ അവന്റെ പ്രഷർ കുറയും, ഷുഗർ കുറയും, മനസ്സിന് ശാന്തി ഉണ്ടാകും ആ ദിവസത്തിൽ. അലാ ബിദിക്കിരില്ല ഇത്തത്തുമ ഇന്നൽ കുലൂ, അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക. അത് ഓർക്കാനുള്ള പതിവാണ് വിശുദ്ധ ഖുർആനെടുത്ത് പാരായണം ചെയ്യുക. ആരോഗ്യത്തിന് നന്നാണ് അതിരാവിലെ എഴുന്നേറ്റ് ഓതുന്ന ഖുർആൻ, അല്ലാഹുവിനെ പറയുന്ന ദിക്കറുകൾ. ശാസ്ത്രം പോലും കണ്ടെത്തി കഴിഞ്ഞു.
അതുകൊണ്ട് നാം എപ്പോഴും അതിരാവിലെ നിൽക്കണം. ബർക്കത്തുള്ള കാര്യമാണ്. മനസ്സിന് ശാന്തി വേണം, സമാധാനം വേണം. മുസ്ലിമീങ്ങൾ എപ്പോഴും ശാന്തിയുള്ളവരാണ്, സമാധാനത്തിൽ ജീവിക്കുന്നവരാണ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈകർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. ഏതൊരു മുസ്ലിമായ വ്യക്തിയും ആരാധന കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയുന്ന സമാധാനത്തിന്റെ മന്ത്രമാണ് അല്ലാഹുമ്മ അന്തസ്സലാം. അല്ലാഹുവേ, നീയാണ് സമാധാനത്തിന്റെ ആള്, അതിനെ പ്രചരിപ്പിക്കുന്നവരും അതിന്റെ ഭക്താവും നീയാണ് അല്ലാ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം ലഭിക്കുന്നതും. ഈ വാക്ക് പറയുന്ന ഒരു മുഅ്മിൻ എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സമാധാനത്തിന്റെ ലക്ഷണമാണ് നാം ധരിക്കുന്ന ഈ വെള്ള വസ്ത്രം. അഫ്ളു സിയാബ്, വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം അൽബിയാൽ, അത് വെളുപ്പാണ്. വെളുപ്പ് വസ്ത്രം ഇരിക്കുന്നവന്റെ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ പോയിട്ടില്ലേ? എത്ര ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അതിന്റെ കമ്പനി തന്നെ ഇരിക്കുകയാണ്. എത്ര സിസ്റ്റർമാരുണ്ട്, ഏത് സിസ്റ്ററും ധരിക്കുന്ന വസ്ത്രം വെള്ള വസ്ത്രമാണ്. എന്തുകൊണ്ട്? വേറെ വസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണോ? ഏത് ചുടിദാര് ധരിച്ച പെണ്ണും അവിടെ എത്തിയാൾ അവളുടെ ഡ്രസ് മാറുന്നത് വെള്ള വസ്ത്രമായി അവൾ മാറുന്നു. എന്തിനാണ്? രോഗിയെ സംരക്ഷിക്കുന്നവൾ, അവൾ അതാ ചികിത്സ നോക്കുന്നവൾ, ആ രോഗിന്റെ അടുത്ത് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നവൾ, വെള്ള വസ്ത്രം കാണുമ്പോൾ രോഗത്തിൽ ദുഃഖിതരായി കിടക്കുന്ന ആ രോഗിക്ക് മനസ്സിന്റെ ശാന്തി കിട്ടുന്നു. അതുകൊണ്ട് വെള്ള വസ്ത്രം എപ്പോഴും മനസ്സിന് ശാന്തമാണ്. രോഗിയുടെ മുമ്പിൽ ആ വെള്ള വസ്ത്രം പോയി നിൽക്കുമ്പോൾ അവൾക്കൊരു ശാന്തി കിട്ടുന്നു. അതുകൊണ്ട് ശാന്തമായ ഇസ്ലാമിനെ പരത്തേണ്ടത് ശാന്തമായ ഡ്രസ് ധരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഉസ്താദന്മാരുടെ യൂണിഫോം വെള്ളയായി മാറിയത്. അവർ സമാധാനം പ്രചരിപ്പിക്കുന്നവരാണ്, നാട്ടിൽ സമാധാനം വേണമെന്ന് പറയുന്നവരാണ്, അതിന്റെ വക്താക്കളാണ്, അതിനു വേണ്ടി നടക്കുന്നവരാണ്. അവർ ധരിക്കേണ്ട ഡ്രസ്സും വെള്ളയാണ്. അഫ്ളു സിയാബ്, വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം അത് വെള്ള വസ്ത്രമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ജുമാക്ക് വരുന്ന സമയം നാം ധരിക്കേണ്ട വസ്ത്രമാണ് വെള്ള വസ്ത്ര. പെരുന്നാളിന്ന് വരുമ്പോൾ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ വില കൊടുത്ത വസ്ത്രമാണ് നീ ധരിക്കേണ്ടത്, അത് ആഘോഷ ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് എപ്പോഴും അത് വെള്ള ദിവസമായിരിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മരിച്ചവരുടെ കഫാൻ ചെയ്യേണ്ട വസ്ത്രം അത് വെള്ളയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. സമാധാനത്തിന്റെ പ്രചാരകർ, അവർ ധരിക്കേണ്ട വസ്ത്രവും വെള്ളയാണ്. ഇസ്ലാം എപ്പോഴും സമാധാനത്തിന്റെ മതമാണ്. കണ്ടുമുട്ടുമ്പോൾ പറയുന്നതും അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനമുണ്ടാവട്ടെ നിന്റെ ജീവിതത്തിൽ, അതൊരു പുഞ്ചുരിയോട് കൂടിയുള്ള പ്രാർത്ഥനയാകുമ്പോൾ സുബ്ഹാന റബ്ബി, ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഅ്മിൻ അതെ കണ്ടുമുട്ടുമ്പോഴും പറയുന്നു അസ്സലാമു അലൈക്കും, തിരിഞ്ഞു പോകുമ്പോൾ ഫിറാഖിന്റെ സലാമു പറയുന്നു അസ്സലാമു അലൈക്കും. രണ്ടു നേരത്തും പറയാൻ വേണ്ടി ദീനി നമ്മോടെ കൽപ്പിക്കുകയാണ്. വീട്ടിൽ കയറുന്ന സമയത്ത് നാം പറയുന്നു അസ്സലാമു അലൈക്കും. നമ്മുടെ വീട്ടിന്റെ അകത്ത് ദരിദ്രമുണ്ടാകാൻ പാടില്ല, എപ്പോഴും സലാമത്ത് വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ദരിദ്രത്തിന്റെ കഥ പറഞ്ഞ ഒരു സ്വഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താണ്? നിന്റെ വീട്ടിൽ നീ കയറുന്ന സമയത്ത് സലാമു ചൊല്ലണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയെ പഠിപ്പിക്കുകയാണ്. വീട്ടിന്റെ അകത്ത് നീ കയറിയാൽ സലാമു പറയണം, എന്നിട്ടോ വീട്ടിന്റെ അകത്ത് കയറി നിന്നതിന് ശേഷം ഒരു ഖുൽഹു അല്ലാഹു സൂറത്ത് ഓതനേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. സലാമിന്റെ വാക്ക് പറയണം എന്നാണ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത്. അസ്സലാമു അലൈന വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിന്റെ വീട്ടിൽ ആരും ഇല്ലെങ്കിലും ഈ സലാമു നീ പറയണേ, നിന്റെ ഭാര്യയാണ് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ നീ പറയണം അസ്സലാമു അലൈക്കും. അതുകൊണ്ടാണ് അവലക്ഷണത്തിന്റെ പേര് നാം ഇടരുത് എന്ന് പറയുന്നത്. നല്ല പേരാണ് പേരിന് റഹ്മത്ത് എന്ന പേര്. വീട്ടിന്റെ അകത്ത് പോയി നിന്റെ ഭാര്യയുടെ പേര് റഹ്മത്താണ്, മക്കളുടെ പേര് റഹ്മത്താണെന്ന് വെച്ചോ. വീട്ടിൽ പോയി നാം കയറി ഉടനെ ചോദിക്കുന്ന റഹ്മത്തില്ലേ? ഇല്ല. അവലക്ഷണത്തിന്റെ വാക്കുകളാണ്, പേര് നല്ലത് തന്നെയാണ്. ഈ പേരിടരുതെന്ന് പറയാനുള്ള കാരണം അതാണ്.
കാരണം ശുഭലക്ഷണത്തിന്റെ വാക്കുകൾ വേണം. നാം പോയി കയറുമ്പോൾ പറയുന്ന അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നമ്മളെ വീട്ടിന്റെ അകത്ത് സമാധാനം ഉണ്ടാവട്ടെ, ഈ വാക്കാണ് അതൊരു ദുആയാണ്. അത് പറയുമ്പോൾ അവളെ കൂടെയുള്ള മലക്കുകൾ അവരെ കൂടെയുള്ള ആളുകളും ഇത് സലാം മണക്കുകയാണ്, നിന്റെ കൂടെയുള്ള ആളുകളും സലാം മണക്കുകയാണ്. ഇനി ആരില്ലെങ്കിലും സജ്ജനങ്ങളായവരുടെ ആത്മാക്കളെ, മലായിക്കത്ത് ഇവിടെ ഉണ്ട്, ജിന്നികൾ ഉണ്ട്. അതുകൊണ്ടാണ് അസ്സലാമു അലൈന വലായി ബാദില്ലാഹി സ്വാലിഹീൻ. സമാധാനത്തിന്റെ വാക്ക് നിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ നീ പറയണേ ഹബീബ റസൂലുള്ളാഹി. അതുകൊണ്ട് മുസ്ലിമേ, മറ്റൊരു മുസ്ലിമിനോട് നീ പറയുന്ന വാക്കും സമാധാനത്തിന്റെ വാക്കാണ്. സമാധാനത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏതൊരു മുഅ്മിനെ കണ്ടാലും അവനോട് ദേഷ്യം നിനക്ക് തോന്നാൻ പാടില്ല. നിന്നെ ചീത്ത പറഞ്ഞവനാണെങ്കിലും, തൂക്ക് വിളിച്ചവനാണെങ്കിലും, നിന്നെ പരിഹസിച്ചവനാണെങ്കിലും, നിന്നെ കുറിച്ച് ഗൈബത്ത് പറഞ്ഞവനാണെങ്കിലും, നല്ല മനസ്സാണ്, തുറന്ന മനസ്സാണ് അവനോട് വേണ്ടത് എങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. ഹബീബ് റസൂലുള്ളാഹി. മഹാനായ തങ്ങളവരുകളും നാം ഇതുവരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ബുറുദയുടെ ഉസ്താദുമാറും അല്പനിമിഷത്തിനകം നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. ക്ഷമയോടെ നിൽക്കുക. അല്ലാഹു നല്ല നിലക്ക് നടത്താനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. നല്ല മനസ്സിൽ ഏതൊരു മനുഷ്യനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ലതുണ്ടായാൽ സ്വർഗത്തിലേക്ക് കിടക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശിഷ്യന്മാർ സദസ്സിൽ നിൽക്കുന്നു, ഉടനെ ഹബീബ് പറഞ്ഞു, ഓ സഹാബത്തെ, സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതാ ഇപ്പോൾ ഈ പള്ളിന്റെ മുറ്റത്ത് ഇതാ ഒരാൾ കടന്നു വരും. അയാളെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ, അയാൾ സ്വർഗവകാശിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വഹാബത്ത് നോക്കുകയാണ്, ആരാണ് വരുന്നത്? സ്വർഗത്തിലേക്ക് കിടക്കുന്ന വ്യക്തി അയാളെന്ന് നമ്മൾക്ക് നോക്കണം. അത് കുറെ സമയം കഴിയുമ്പോൾ ഒരു വ്യക്തി വരുന്നു, അയാളെ കയ്യിൽ രണ്ട് ചെരിപ്പുണ്ട് പിടിച്ചും കൊണ്ട്, വളരെ താഴ്മയോടുകൂടി ആ വ്യക്തി അതിൽ കടന്നു വന്നു. പക്ഷേ എല്ലാവരും വെച്ച് വലിയ ബഹുമാനമുള്ള ആളായിരിക്കും, വലിയ സ്ഥാനക്കാരായിരിക്കും എന്നാ മനസ്സിൽ തോന്നിയത്. പക്ഷെ ആ കൂട്ടത്തിൽ അയാളെ അറിയപ്പെടുന്നില്ല, വലിയ ആളായിട്ട് അറിയപ്പെടുന്നില്ല, ഒരു സാധാരണ വ്യക്തിയാണ്. കാരണം അങ്ങനെയാണ് പള്ളിമുറ്റം കാണുമ്പോ, നമ്മ പണ്ടെല്ലാം ബഹുമാനം പള്ളിയുടെ മുറ്റത്തെ ബഹുമാനം എങ്ങനെയാണ്, ചെരിപ്പ് അഴിച്ച് നടക്കുക. പള്ളി കണ്ടാൽ ചെരിപ്പ്, പള്ളിന്റെ മുറ്റത്ത് ചെരിപ്പിട്ടുണ്ടോ, ഇപ്പോൾ അകത്തേക്ക് തന്നെ കയറി പോകുന്നു ചെരിപ്പ് കൊണ്ടുപോകുന്നു. പള്ളിയോടുള്ള ബഹുമാനം, മാടി കുത്തിയവനാണെന്ന് താഴോട്ടുള്ളൂ, ഇപ്പൊ അങ്ങനെ മീത്ത കെട്ടിക്കൊണ്ട് പള്ളിയിലുള്ളൊക്കെ കയറി. അപ്പൊ അയാൾ ആ വിനയത്തിന്റെ നടത്തം നടന്നുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ സഹാബികൾ വിചാരിച്ചു, ഇയാളാണോ സ്വർഗത്തിലേക്ക് കടക്കുക, എന്ത് നന്മയാണ് ഇയാൾ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യാത്ത അമലുകളാണ് അമല, എന്താണ് ഇയാൾ ചെയ്ത് തീർക്കുന്നത്. ഒരു സഹാബി തീരുമാനിച്ചു അയാളെ പിന്നാലെ കൂടണമെന്ന്. അങ്ങനെ അയാളെ പിന്നാലെ കൂടുന്നു ഞാൻ ചുരുക്കി പറയുകയാണ്. ഒരു മൂന്ന് ദിവസം അയാളെ വീട്ടിൽ പോയി താമസിച്ചു. അയാളുടെ എല്ലാ ഇബാദത്തുകളും പരിശോധിക്കുകയാണ്. രാത്രി ഉറക്കമില്ല, അതേ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇയാളും നിസ്കരിക്കുന്നു, എല്ലാ പ്രവർത്തനം വീക്ഷിച്ചു. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറവല്ലാതെ ജാസ്തി അയാൾ ചെയ്യാറില്ല, വേറൊരു പ്രവർത്തനം ഇയാൾ അധികമായി ഞാൻ കണ്ടില്ല. മൂന്നാമത്തെ ദിവസം അയാൾ വിടവാങ്ങുകയാണ്. അവിടുന്ന് ആ തിരിച്ചു വരുന്ന സമയത്തിന്റെ അകത്ത് അയാൾ പറയുന്നു, ഞാൻ ഇവിടത്തേക്ക് വന്നത് നിങ്ങളെ കുറിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗത്തിൽ കിടക്കുന്ന ആളാണെന്ന്, നിങ്ങളുള്ള നന്മ എന്താണ്, സ്വർഗവകാശിയായി തീർത്ത നന്മ എന്താണെന്ന് പരിശോധിക്കാനാണ് ഞാൻ വന്നു നിന്നത്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ നിസ്കരിക്കുന്നു, നിങ്ങളും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നു, നിങ്ങളും നോക്കുന്നുണ്ട്, ഞങ്ങൾ സദഖ ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ട്, രാത്രി എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നിസ്കരിക്കുന്നുണ്ട്, വേറൊരു പുറത്തു നിങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല. എന്താണോ നിങ്ങളുള്ള നന്മ, എന്നിൽ വേറൊരു നന്മയും ഇല്ല, ഇത് മാത്രമാണ് ഞാനും ചെയ്യുക. അയാൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞത് അയാൾ നടക്കുകയാണ്. കുറച്ചും അപ്പുറമെത്തുമ്പോൾ, ദൂരെ എത്തുമ്പോൾ വീണ്ടും അയാൾ മാടി വിളിക്കുന്നു, ഇങ്ങോട്ട് വാ, ഒരു പ്രത്യേകത നിന്നോട് എനിക്ക് പറയാനുണ്ട്. എന്താണെന്നറിയോ? എന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു മുസ്ലിമായ മനുഷ്യനോടും എന്റെ മനസ്സിൽ വെറുപ്പില്ല, ഒരു മനുഷ്യനോടും എനിക്ക് മനസ്സിൽ ദേഷ്യമില്ല. ഞാൻ വഴക്കിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകാം, അത് അപ്പോൾ തന്നെ തീർന്നു. ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറില്ല, പാമ്പിന്റെ സ്വഭാവം എനിക്കില്ല. എല്ലാവരോടും നന്മയോടെ കൂടിയാണ്, നല്ല തുറന്ന മനസ്സോടു കൂടിയാണ് ഞാൻ പെരുമാറുന്നത്. അപ്പളാ ഈ മനുഷ്യൻ വ്യക്താക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ ഖാലല്ല
അല്ലാഹു അസ്സ വജൽ. നല്ല മനുഷ്യനിക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ, സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ആ ഒരു നന്മയാണ് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിയത് എങ്കിൽ മുത്തുമുഅ്മിനെ, നിന്റെ മനസ്സും എപ്പോഴും തുറന്നതാകണം. ഏത് വ്യക്തിക്കും കയറിക്കൂടാൻ പറ്റിയ മനസ്സാകണം, നിറഞ്ഞ മനസ്സാകണം. ഏത് മനുഷ്യനോടും പക തോങ്ങാൻ പാടില്ല, ഒരുത്തനോടും അസൂയ തോന്നാൻ പാടില്ല, എപ്പോഴും ദേഷ്യം വെച്ചിരിക്കാൻ പാടില്ല. നല്ല മനസ്സോട് കൂടി മനുഷ്യനോട് പെരുമാറിയാൽ, മുസ്ലിമിനോട് പെരുമാറിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യ, മുസ്ലിമായ മനുഷ്യൻ പ്രത്യേകിച്ചും തമ്മിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല, തമ്മിൽ കലഹിക്കാൻ പാടില്ല. നല്ല മനസ്സായിരിക്കണം, തുറന്ന മനസ്സ്, വിശാലമായ മനസ്സ്. ആ മനസ്സ് കിട്ടണമെങ്കിൽ വലിയൊരു ക്ഷമ നമുക്ക് വേണം. ആ ക്ഷമ കിട്ടണമെങ്കിൽ വലിയൊരു ഹല്ലല്ല നൽകിയ വ്യക്തിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടണം. അല്ലാഹു പുറത്തു മാറാകട്ടെ. ഇന്ന് മുതൽ ഒരു മനുഷ്യനോടും എന്റെ മനസ്സിൽ ദേഷ്യമില്ല എന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിക്കണം എങ്കിൽ തദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യത്തിലും നിനക്ക് വിഷമം തോന്നുകയില്ല. ഒരാളോട് നിനക്ക് അസൂയയില്ല എങ്കിൽ, ഒരു വ്യക്തിയോട് നിനക്ക് വെറുപ്പില്ല എങ്കിൽ, നിന്റെ മനസ്സിൽ തോന്നൂല ഞാൻ വലിയ ആളാണെന്ന്, അവനെക്കാളും വലിയ ആൾ ഞാനാകണമെന്ന് നിന്റെ മനസ്സിൽ തോന്നൂല. കാരണം അവനോട് പക വരുമ്പോൾ ആ തോന്നുന്നത് അവനെക്കാളും വലിയ ആൾ ഞാനാകണം, അവന്റെ സമ്പത്തിനേക്കാൾ കൂടുതൽ എനിക്ക് വേണം, അവന് സമ്പത്തിന്റെ അത് എങ്ങനെ മഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ നോക്കണമെന്ന് പറയുന്നത് മനസ്സ് ശരിയില്ലാത്തത് കൊണ്ടാണ്. ഒരാൾ കാറിൽ സഞ്ചരിക്കുകയാണ്, അവൻ നിന്റെ പരിചയക്കാരനാണ്, അവൻ്റെ താ നിന്നെ മൈൻഡാക്കാണ്ട് പോവുകയാണ്. ആ സമയത്ത് എന്റെ മനസ്സിൽ വെറുപ്പ് വരുന്നു, എന്റെ വലിയ കൂട്ടുകാരനാണ്, വലിയ ചങ്ങാതിയാണ്, ഓൻ കാറുമായി ഒരാളായി നടക്കുന്നു, പക്ഷെ എന്നെ ഓൻ കേട്ടിയില്ല, എന്നോട് സംസാരിച്ചില്ല. അവനോടുള്ള വെറുപ്പ് നിന്റെ മനസ്സിൽ വന്നാൽ നിന്റെ മനസ്സ് ശുദ്ധമല്ല. കാരണം എന്തുകൊണ്ട്? കാറ് നീ വാങ്ങിക്കൊടുത്തതല്ല, അവന്റെ കാശിൽ കൊണ്ടുവന്നതാണ്. അതിൽ നിന്നെ കേട്ടിക്കൊണ്ടണമെന്ന് നിബന്ധന അവൻ വാങ്ങുമ്പോൾ വെച്ചിട്ടില്ല. അവന്റെ കാശ് കൊണ്ടവൻ എടുത്ത് നടക്കുകയല്ലേ, നടക്കട്ടെ എന്നല്ലേ നിന്റെ മനസ്സിൽ വേണ്ടിയത്? അല്ല തീരുമാനിച്ച് എന്നെ നടക്കണമെന്നാണ് എങ്കിൽ ഞാൻ നടക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം. എന്റെ മനസ്സിൽ വന്ന തെറ്റായ വിചാരം, അല്ലാഹുവേ എനിക്ക് നീ വെറുത്ത് പുറത്തു തരണേ നാഥാ എന്നാണ് നീ മനസ്സിൽ വിചാരിക്കേണ്ടത്. അവനെ കുറിച്ചുള്ള അസൂയ നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് ദുഷിച്ചിരിക്കുന്നു, അത് നന്നായിട്ടില്ല. അത് നന്നാക്കണം, ഉടനെ അല്ലാഹുവിനോട് മഗ്ഫിറത്തിനി ചോദിക്കണം. അതിനൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. ഒരു മനുഷ്യന്റെ വ്യക്തി അവൻ നന്നായി പോകുമ്പോൾ അവനോട് അസൂയ തോന്നാതിരിക്കുക, അവനോട് വെറുപ്പ് തോന്നാതിരിക്കുക. മുമ്പ് എങ്ങനെയാണോ അവനോട് വർദ്ധിച്ചിരുന്നത് അതുപോലെ നീ നടക്കണം എങ്കിൽ നിന്റെ മനസ്സ് ശുദ്ധമാണ്. അവനെ ബഹുമാനിക്കേണ്ടവിടെ ബഹുമാനിക്കണം, ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തണം. എങ്ങനെയാണോ അവനുള്ളത് അവൻ മൈൻഡാക്കാത്ത കാര്യം നീ നോക്കേണ്ടതില്ല. നിന്റെ കാശ് വഞ്ചിച്ചതിന് വേണ്ടി നീ നോക്കേണ്ടതില്ല. അത് അല്ലാഹു അവനുമായി തീർക്കേണ്ട കഥയാണ്. അവന് വേണ്ടി നീ മാഫ് ചെയ്തു കൊടുത്തേക്ക്. എപ്പോഴാണ് മനുഷ്യന്റെ മരണം എന്ന് അറിയില്ല. ഏത് സമയത്തും മസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നേക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏത് സമയത്തും നമ്മൾ മരിച്ചു കിടന്നേക്കാം. ഈ സമ്പത്തൊന്നും ആരും കൊണ്ടുപോകാറില്ല. കൈകൾ മലർത്തി വെച്ചുകൊണ്ട് ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, എന്റെ കയ്യിലൊന്നും ഇല്ല എന്ന് മലർത്തി പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്തു നിന്ന് എല്ലാ ഓരോരുത്തരും വിട വാങ്ങുന്നത്. അങ്ങനെയാണ് കൈ പിടിച്ചും പ്രസവിക്കുന്ന സമയത്ത് രണ്ട് കൈയും മുറുക്കി പിടിച്ചും കൊണ്ടാണ് ഈ ലോകത്തേക്ക് വരുന്നതെങ്കിൽ അതിന്റെ അടയാളം എന്നാണ്? ഈ ദുനിയാവ് മുഴുവനും എന്റെ കൈയിന്റെ കീഴിൽ ഞാനാക്കും, സമ്പത്ത് മുഴുവനും എന്റെ കയ്യിൽ ഞാനാക്കും എന്നുള്ള അത്യാഗ്രഹത്തോടാണ് കൂടി പറയുന്നത്. മരിക്കുന്ന സമയത്ത് കൈകൾ വിടർത്തി വെച്ച് മരിക്കുമ്പോൾ, ഇതാ ജനങ്ങളെ നോക്കൂ, ഞാൻ ഇതുവരെ സമ്പാദിച്ചത്, ഞാൻ കൊണ്ടുപോകുന്നത് 5 വസ്ത്രങ്ങൾ മാത്രം ാണ്, എല്ലാവരും നോക്കോളൂ, എന്റെ കയ്യിൽ പണമില്ല, അതേ സ്വർണമില്ല, ഞാൻ സമ്പാദിച്ച ലോകം എന്റെ കയ്യിലില്ല, ഞാൻ എനിക്ക് പള്ളി കമ്മിറ്റിക്കാരെ അനുവദിച്ച ഏതാനും ഇടങ്ങൾ മാത്രമാണ്, അതിലേക്ക് ഞാൻ പോവുകയാണ്. സമ്പാദിക്കുന്നവരെ, ദുനിയാവിന് പിന്നാലെ ഓടുന്ന ആളുകളെ,
നോയിക്കോളൂ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പട്ടിണിയാണ്, ഞാൻ ഒന്നുമില്ലാതെ പോവുകയാണ് എന്ന മനസ്സോടുകൂടി അവൻ കാണിച്ചു എല്ലാവരും, എല്ലാവരുടെ മുമ്പിലും മലർത്തി കാണിച്ചു കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഏതൊരു മുസ്ലിമിനോടും പക വെച്ചിട്ട് കാര്യമില്ല, ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, സത്യത്തോട് സത്യം മനസ്സിലാക്കി ജീവിച്ചുകൊണ്ട് അതെ നല്ല വഴിയിൽ ജീവിക്കാൻ അല്ലാഹു നമ്മെ തൗഫീക് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദ് പറയൽ വരുന്നുണ്ട്, ഇൻഷാല്ലാ നമ്മുടെ പരിപാടിയെ ആരംഭിക്കാൻ പോവുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ശിഹാബ് തങ്ങൾ അവർ നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനത്തിൽ സ്ഥാപനം നടത്തുന്ന ചെറിയ കാലം കൊണ്ട് തന്നെ വലിയൊരു പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ അതിന് വലിയൊരു മഹത്വം, വലിയൊരു ബഹുമാനവും, വലിയൊരു ഹല്ലും ഉള്ള വ്യക്തിക്ക് അത് കഴിയുകയുള്ളു. എത്രയും പെട്ടെന്ന് പുരോഗമിച്ച് വരികയാണ് ആ സ്ഥാപനം. അല്ലാഹു എന്നും പുരോഗതി പുരോഗമനം അല്ലാഹു അതിന് നൽകുമാറാകട്ടെ. തടസ്സങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ ഉദ്ദേശിച്ച കാര്യങ്ങളും നല്ല നിലയ്ക്ക് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീക് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ നിർത്തുകയാണ്. എല്ലാ മനുഷ്യനോടും നല്ല നിലയ്ക്ക് പെരുമാറുകയും സൗഹാർദ്ദത്തോടെ നിൽക്കാനും അല്ലാഹു നമ്മൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി തങ്ങളുടെ ദുആ തുടങ്ങുകയാണ്, അതിനുശേഷം ഇൻഷാല്ലാ നമ്മുടെ ബുർദ തുടങ്ങും. വാഹിറ ദഹ്മാനല്ലാഹു റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.